മടങ്ങിവരുവിനെ കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചത്. ഈ ആഴ്ച കൊണ്ടുവന്ന് തീരുകയില്ല, അടുത്ത ചില ആഴ്ചകളോടെ തുടർന്നെങ്കിലേ മതിയാകുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. എന്താണ് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം? ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം, യേശുവിൻ്റെ വരവിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം തൻ്റെ സഭയെ ചേർക്കുക എന്നതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കാൻ പോകുകയാണ്, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ചേർത്തുകൊള്ളേണ്ടതിനാണ് വരുന്നത്, സഭയെ സ്വീകരിക്കേണ്ടതിനാണ് വരുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാമധ്യായത്തിൻ്റെ 28, യോഹന്നാൻ്റെ സുവിശേഷം 12-ാമധ്യായത്തിൻ്റെ 26, യോഹന്നാൻ്റെ വെളിപ്പാട് പുസ്തകം 3-ാമധ്യായത്തിൻ്റെ 21, ഈ വാക്യങ്ങളെല്ലാം വായിച്ചാൽ സഭയെ ചേർക്കുവാൻ യേശു മടങ്ങി വരുമെന്ന് കാണാം. നമുക്ക് ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കാം, യോഹന്നാൻ്റെ സുവിശേഷം 14:3. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 14:3, 14:28, 12:26, വെളിപ്പാട് 3:21 മുതലായി എ സീരീസ് ഓഫ് വേർഡ്സ്, ഇതിൻ്റെ എല്ലാം കൂടെ ആകത്തുക ഇതാണ്: തൻ്റെ അടുക്കൽ നമ്മെ ചേർക്കേണ്ടതിന് മടങ്ങി വരും, യേശുവിൻ്റെ മടങ്ങി വരവ് നമ്മെ ചേർക്കേണ്ടതിനാണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ കൃപയാൽ കാക്കപ്പെടുന്ന നിങ്ങൾ, ദയവായിട്ട് ആ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 1:5, ക്രിസ്തുവിൻ്റെ കൃപയാൽ കാക്കപ്പെടുന്ന നാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള ഒരു രക്ഷ, അത് ഏറ്റവും പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ്. യേശുക്രിസ്തുവിൻ്റെ കാൽവരി നമ്മെ വിശ്വാസത്താൽ രക്ഷിച്ചു. യാതൊരു പ്രവൃത്തിയും കാരണമല്ല, പക്ഷേ രക്ഷ അവിടം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അന്ത്യകാലത്ത് ഇത് വെളിപ്പെടയണം. യേശുവിൻ്റെ വരവിൻ്റെ 1-ാമത്തെ ലക്ഷ്യം സഭയെ ചേർക്കുകയാണെങ്കിൽ മറക്കരുത്, 2-ാമത്തെ ലക്ഷ്യം തൻ കാൽവരിയിൽ ആരംഭിച്ചു വെച്ച ദൈവിക രക്ഷയുടെ പൂർത്തീകരണമാണ്. അന്ത്യകാലങ്ങളിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുവാനുള്ള രക്ഷ, മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനമാണ് അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷ. ആ രക്ഷയുടെ പൂർത്തീകരണത്തിനായി യേശു വരും. അടുത്തത്, ടു ടേക്ക് ദ ചേർച്ച്. 1 തെസ്സലോനിയർ 4:16-17 വാക്യങ്ങളിൽ ക്രിസ്തുവിൽ മരിച്ചവരും അവർ പെട്ടെന്ന് ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും ഒരുമിച്ച് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടേണ്ടതിനായി സഭയെ ചേർത്തുകൊള്ളേണ്ടതിന് യേശു മടങ്ങി വരും എന്ന് കാണാം. ടു കംപ്ലീറ്റ് ദ സാൽവേഷൻ, ഞാനതിനകത്ത് മടങ്ങി വരട്ടെ. 1 കൊരിന്ത്യർ 15:25 1 കൊരിന്ത്യർ 15:26 ശ്രദ്ധിക്കുമെങ്കിൽ ഇതേ ആശയം കാണുവാൻ കഴിയും. വിശുദ്ധന്മാർ തിരുസന്നിധിയിലേക്ക് എടുക്കപ്പെടുമ്പോൾ രക്ഷയുടെ പൂർത്തീകരണം അന്നാണ്. 1 യോഹന്നാൻ 3:2 നമുക്കത് കാണുവാൻ കഴിയും. താനിരിക്കുന്നത് പോലെ നാം തന്നെ കാണേണ്ടതാകയാൽ അവനോട് സമന്മാരായി മാറുവാൻ നമ്മെ ക്രിസ്തുവിൻ്റെ സമത്വത്തിലേക്ക് മാറ്റുവാൻ. ദയവായി വായിക്കാമോ? 1 യോഹന്നാൻ 3:2. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ക്രിസ്തുവിൽ നമ്മെ നിർമ്മലീകരിച്ചാൽ നാം ക്രിസ്തുവിനോട് ഒരുമിച്ചാകും. നമുക്ക് ഈ വാക്യം ഒന്ന് നോക്കിയേ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകുമെന്ന് നാം അറിയുന്നു. ആമേൻ. അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷ ഇതാണ്, ക്രിസ്തുവിനോട് അനുരൂപരാക്കി നമ്മെ മാറ്റുക. അതിനുവേണ്ടിയാണ് യേശുവിൻ്റെ മടങ്ങി വരവ്. 1 കൊരിന്ത്യർ 15:25, 1 കൊരിന്ത്യർ 15:26 ഒക്കെ ഇതേ ആശയങ്ങൾ കാണാം. വെളിപ്പാട് പുസ്തകം 21:4 ഇതേ ആശയം കാണാം. വാക്യങ്ങൾ വായിക്കാൻ സമയമെടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനോട് സമരാക്കി മാറ്റേണ്ടതിന്, അവനെപ്പോലെയാക്കി മാറ്റേണ്ടതിന്, രക്ഷയുടെ അന്ത്യത്തിലേക്ക് നടത്തേണ്ടതിന്, രക്ഷയെ പൂർത്തീകരിക്കുവാൻ യേശു വരുന്നു. സഭയെ ചേർക്കുവാൻ, രക്ഷയെ പൂർത്തീകരിക്കുവാൻ, നമ്മെ ക്രിസ്തുവിനെ അനുരൂപരാക്കി മാറ്റുവാൻ, ഇനിയും ലോകത്തിന് സമാധാനം വരുത്തുവാൻ യേശു വരികയാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ സഭയ്ക്ക് ഒരു പ്രതിഫലം കൊടുക്കേണ്ടതിന് യേശു വരും. സഭയിൽ രക്തസാക്ഷികളായവരെ മാനിക്കേണ്ടതിനായി യേശു വരും. ബീമ കോർട്ട്, നമ്മെ ന്യായം വിധിക്കേണ്ടതിന് ദൈവിക കോടതിയിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ യേശു വരും.
അതെല്ലാം കൂടി ഒരു വശം തുടർന്ന് യേശു ക്രിസ്തുവിൻ്റെ വരവിൽ ഉയർത്തെഴുന്നേൽപ്പിനെ തുടർന്ന് വിശുദ്ധന്മാർക്ക് സംഭവിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് പിന്നത്തേതിൽ ഇന്നല്ല പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ അവിടെ നിന്ന് മാറട്ടെ. അടുത്തത്, ഭീതിയിലായിരിക്കുന്ന ലോകത്തെ വിടുവിക്കേണ്ടതിന് ലോകത്തിൽ നിന്ന് ഭയത്തെ മാറ്റുവാൻ യേശു വരും. ഇന്ന് ആറ്റം ബോംബുകൾ ഒരു വശത്ത് ഒരുക്കി വെച്ചിരിക്കുക. എൻ്റെ അറിവോളം ആളുകൾ പറയുന്നത് കേട്ടിട്ടുള്ള, നമ്മളെല്ലാവരും ഒരാറ്റം ബോംബും കണ്ടിട്ടില്ല, നമ്മളെല്ലാവരും ഒരാറ്റം ബോംബിൻ്റെ കലവറയും കണ്ടിട്ടില്ല. കാണാൻ ഒരാൾ ഉദ്ദേശിച്ചാലും എളുപ്പമല്ല. പല രാജ്യങ്ങൾ പലയിടത്താണ് വെച്ചിരിക്കുന്നത്. ഒക്കെ അതിനെക്കുറിച്ചുള്ള ഭാഗികമായ അറിവുകളും കേട്ടുകേൾവികളുമാണ്. പക്ഷെങ്കിൽ ഭൂലോകത്തെ പല പ്രാവശ്യം ചുട്ടുകരിക്കുവാൻ ആവശ്യമുള്ള ആറ്റം ബോംബുകൾ കരുതിക്കൊണ്ടാണ് രാഷ്ട്രങ്ങൾ നമുക്കായി കാത്തിരിക്കുന്നത്. നന്മയ്ക്ക് വേണ്ടി കരുതുന്നെന്ന് പറയുന്ന രാജ്യങ്ങളുടെ എല്ലാം കയ്യിൽ ഇരിക്കുന്നത് ഇതൊക്കെയാണ്. മറക്കരുത്, ആറ്റം ബോംബ്, കെമിക്കൽ വെപ്പൺസ്, അത് ഞാൻ ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മൂന്നാം ലോക മഹായുദ്ധത്തെ തൊടുന്ന സമയത്ത് ഞാനത് തൊട്ടോളാം. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇങ്ങനെ പല കാരണങ്ങളാൽ ഭൂമിക്ക് യാതൊരു സമാധാനവുമില്ലാതെ, സമാധാനം നഷ്ടപ്പെട്ട ഭൂമിയിൽ ഒരു സമാധാനം മടങ്ങി വരണമെങ്കിൽ യേശു മടങ്ങി വന്നേ മതിയാകൂ. യോഗ്യമായൊരു ഭരണം ഇവിടെ നടക്കണമെങ്കിൽ യേശു മടങ്ങി വന്നേ മതിയാകൂ. ആ ഭരണം വരുന്നതോടെ ലോകത്തിന് സമാധാനമുണ്ടാകും. സമാധാനമുണ്ടാക്കേണ്ടതിനാണ് യേശു മടങ്ങി വരുന്നത്, ലോകത്തിന് സമാധാനമുണ്ടാകേണ്ടതിന്. ഇനിയും യേശു നിശ്ചയമായി വരുമെന്ന വിവരം ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനത് തൊട്ടതാണ്, അതുകൊണ്ടൊന്ന് ഓടിച്ചു പോകാൻ മാത്രമേ താല്പര്യപ്പെടുന്നുള്ളൂ. യേശു നിശ്ചയമായി വരും. ഒന്ന്, പഴയ നിയമത്തിൽ 1527 പ്രാവശ്യവും പുതിയ നിയമത്തിൽ 1845 പ്രാവശ്യവും യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പറയുന്നു. ഭൂമിയിൽ 200 കോടിയോളം ആളുകൾ വിശ്വസിക്കുന്ന ദൈവവചനം അതിനെക്കുറിച്ച് പറയുന്നു. ഭൂമിയിൽ 390 കോടിയോളം കോപ്പികൾ വിറ്റഴിഞ്ഞ തിരുവചനം അതിനെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നതിനാൽ ലോകവ്യാപകമായി വേദപുസ്തകം അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും യേശുവിൻ്റെ മടങ്ങിവരവിനെ വിശ്വസിക്കുന്നു എന്നത്, യേശു മടങ്ങിവരും എന്നതിൻ്റെ ഉറപ്പ് എനിക്ക് തരികയാണ് കാര്യം. അതെൻ്റെ വിശ്വാസമാണ്. പഴയ നിയമപ്രവാചകന്മാർ BC 4000 മുതൽ AD വരെ പഴയ നിയമപ്രവാചകന്മാർ എല്ലാവരും ഇതിനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. BC 4000 ഹാനോക്ക്, BC 1500 മോശ, BC 600 യെശയ്യാവ്, BC 500 സെഖര്യാവ്, BC 400 മലാഖി എന്നീ പ്രവാചകന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ ഓർമ്മിപ്പിച്ചിരുന്നു. യേശു മടങ്ങി വരുമെന്നതിൻ്റെ ഉറപ്പ് യോഹന്നാൻ്റെ സുവിശേഷം 14:28 വെളിപ്പാട് പുസ്തകം 3:3 വെളിപ്പാട് പുസ്തകം 16:15 ഇങ്ങനെ അനേക ആവർത്തി യേശുവിൻ്റെ സ്വന്തം വാഗുണ്ട് യേശു തന്നെ പറഞ്ഞത് ഞാൻ ഓർപ്പിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് ഒറ്റ ദൂതൻ മാത്രമായിരുന്നു ദൂതറിയിക്കേണ്ടതിന് മറിയമിൻ്റെ അടുക്കൽ വന്നതെങ്കിൽ, അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്നത് രണ്ട് ദൂതന്മാരാണ്. മറിയ എന്ന ഒരു വ്യക്തിയോടാണ് ഒന്നാമത്തെ വരവിനെക്കുറിച്ച് നേരിട്ട് സംസാരിച്ചതെങ്കിൽ 11 അപ്പോസ്തലന്മാരോടാണ് രണ്ടാം വരവിനെക്കുറിച്ച് സംസാരിച്ചത്. ഒരു ദൂതനാണ് ഒന്നാം വരവിനെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ രണ്ട് ദൂതന്മാരാണ് മടങ്ങി വരവിനെക്കുറിച്ച് പറഞ്ഞത്. ആകയാൽ ദൂതന്മാരിത് പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മിപ്പിച്ചു. ചരിത്രത്തെ രണ്ടായി തിരിച്ചു, AD എന്നും BC എന്നും. ആരെക്കൊണ്ടും നികത്തുവാൻ കഴിയാത്തൊരു വിടവിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ട് ചരിത്രത്തെ രണ്ടായി തിരിക്കേണ്ടതിന് യേശുവിൻ്റെ ഒന്നാം വരവ് പ്രധാനമായി സംഭവിച്ചു എന്ന് മറക്കരുത്. ഒരു രാജകുടുംബത്തിലെ രാജാവായിട്ടോ പ്രഭുകുടുംബത്തിലെ പ്രഭുവായിട്ടോ അല്ല യേശു ജനിച്ചത്. ഒരു സാധാരണ കുടുംബത്തിൽ ഒരു തച്ചൻ്റെ മകനായി പിറന്ന യേശുവിനെ യാതൊരു വിലയും ബഹുമതിയും അക്കാലം കൽപ്പിക്കാഞ്ഞ യേശുവിന് സാക്ഷാൽ ദൈവത്തിൻ്റെ കുഞ്ഞാടായിരുന്നതിനാൽ ലോകത്തിൽ ആരും വില കൊടുത്തില്ലെങ്കിലും ദൈവം തൻ്റെ വരവിൽ ചരിത്രത്തെ രണ്ടായി പൊളിച്ച ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത്തെ വരവിനെക്കുറിച്ച് വീണ്ടും അപ്പോസ്തലന്മാർ സാക്ഷ്യം പറയുന്നതായി കാണാം. എബ്രായലേഖനം 9:28, റോമാലേഖനം 9:14-24 വരെയുള്ള വാക്യങ്ങൾ, 2 പത്രോസ് 3:9 വരെയുള്ള വാക്യങ്ങൾ, 1 യോഹന്നാൻ 2:8, 1 തെസ്സലോനിക്കർ 4:16-17 ഈ വാക്യങ്ങളിൽ വിശുദ്ധ പൗലൂസ് അപ്പോസ്തോലനും വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തോലനും വിശുദ്ധ പത്രോസ് അപ്പോസ്തോലനും യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. നിശ്ചയമായി യേശു വരും. ഫിലിപ്പിലേഖനം 3:20 ആരംഭ ചർച്ച് യേശുവിൻ്റെ മടങ്ങിവരവിനെ കാത്തിരുന്നു. വെളിപ്പാട് 22:17-22:20 വാക്യങ്ങളിൽ ദൈവസഭയും പരിശുദ്ധാത്മാവും യേശുവിൻ്റെ മടങ്ങിവരവിനെ കാത്തിരിക്കുന്നതായി കാണാം. അടുത്തത് ടൈമിംഗ്, എപ്പോഴാണ് യേശു വരുന്നത്, എങ്ങനെയാണ്? കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാ, ഓടിച്ചു പോകാം. സഖരിയാവിൻ്റെ പുസ്തകം 14:14 7 വാക്യത്തിൽ യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം, അത് യേശുവിൻ്റെ വരവാ.
യേശുവിൻ്റെ വരവിനെക്കുറിച്ച് അത് എപ്പോഴാകുമെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടി ഇതുണ്ട്, മത്തായിയുടെ സുവിശേഷം 24:36, പിതാവല്ലാതെ പുത്രൻ പോലും അതറിയുന്നില്ല. ഇതേ കാര്യം സഖരിയ പ്രവാചകൻ പഴയ നിയമത്തിൽ പറയുകയാണ്, സഖരിയാവ് 14:7, യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസമുണ്ട്, അന്ന് യേശു മടങ്ങി വരും. മത്തായി 24:44, അപ്രതീക്ഷിതമായ ഒരു സമയം കള്ളനെപ്പോലെ വരുമെന്ന് കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12:40, പ്രതീക്ഷിക്കാത്ത ഒരു സമയമെന്ന് കാണാം. എബ്രായ ലേഖനം 10:37, ഇനി അല്പ സമയം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരുമെന്ന് പറയുന്നത് കാണാം. ഹബക്കുക്ക് 2:3, ദർശനം വൈകിയാലും, ഞാൻ പറഞ്ഞു വൈകി എന്ന് പറയുവാനുള്ള കാരണം മനുഷ്യൻ്റെ കണക്കുകൂട്ടലിൽ യുഗങ്ങൾ സഹസ്രാബ്ദങ്ങൾ കടന്നതോടെ വേഗത്തിൽ വരുമെന്ന് പറഞ്ഞത് സംഭവിച്ചില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ സൃഷ്ടവായ ദൈവത്തിന് സൃഷ്ടിയുടെ മേലുള്ള ആ അറിവിനെ എടുത്തു കഴിയുമ്പോൾ തൻ്റെ കാലം വെച്ചാണ് പറഞ്ഞത് വേഗത്തിൽ വരുമെന്ന്. അതുകൊണ്ട് ഹബക്കുക്ക് പറഞ്ഞ് ദർശനം ഒരു പക്ഷെങ്കിൽ വൈകിയാലും കാത്തിരിക്കെ, അത് വരും നിശ്ചയം. പത്രോസിൻ്റെ 2:1:19 കഴിഞ്ഞയാഴ്ചയിൽ ചിന്തിച്ചു, ആ പ്രവചനത്തിൻ്റെ നിവർത്തീകരണം ഉണ്ടാകുന്നത് വരെ ഇത് എന്ന് സംഭവിക്കുമെന്ന് അറിയാൻ വയ്യാത്ത ഒരു ഇരുളിൽ നമ്മൾ അടക്കുകയാണ്. ആ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപമായി ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ പ്രവചനങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് 2 പത്രോസ് പറയുന്നുണ്ട്. മത്തായി 24:44 അൺഎക്സ്പെക്റ്റഡ് ടൈം, എബ്രായ ലേഖനം 10:37 എ ഷോർട്ട് ടൈം, അത് കഴിയുമ്പോൾ വരുവാനുള്ളവൻ വരും താമസിക്കുകയുമില്ല. പക്ഷേ ഇതുകൊണ്ട് നമുക്കൊരു വ്യക്തമായ കാലക്കണക്കിലേക്ക് എത്താൻ ഒക്കുന്നില്ല. അതെന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. ദാനിയേൽ പ്രവചനം 12:6, സ്വർഗത്തിൽ ദൂതന്മാർ ഈ ചോദ്യം ചോദിക്കുന്നു, എന്നായിരിക്കും ഇക്കാര്യങ്ങൾ നടക്കുക. മത്തായി 24:3, അപ്പസ്തോലന്മാർ യേശുവിനോട് ഇക്കാര്യം ചോദിച്ചു, എന്നായിരിക്കും. ഭാരത്തിലും പ്രയാസത്തിലും ആകുന്ന ദൈവസഭ ചോദിക്കുന്നു, യഹോവേ എന്ത് താമസിക്കുന്നു, വേഗത്തിൽ വരണമേ. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 1:6 ഉയർത്തെഴുന്നേറ്റ് യേശുവിനോടും ഈ സംശയം ചോദിച്ചു. അന്ന് യേശു പറഞ്ഞൊരു മറുപടിയുണ്ട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കുള്ളതല്ല, അത് നിങ്ങളുടെ പണിയല്ല, എസ്കറ്റോളജി നിങ്ങളുടെ ജോലിയല്ല, നിങ്ങളുടെ ജോലി നിങ്ങൾ പോയി ചെയ്യ്. ആത്മാവിൻ്റെ ശക്തിയെ ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുക, അതാണ് നിങ്ങളുടെ ജോലി. ഇനിയും കർത്താവ് യേശു ക്രിസ്തു തന്ന സമയത്തെക്കുറിച്ച് തന്ന ചില സൂചനകളിലേക്ക് ഇറങ്ങാം. അത് രാത്രിയാണെന്നോ പകലാണെന്നോ വൈകുന്നേരമാണെന്നോ വെളുപ്പിനെയാണെന്നോ ഒക്കെ ചിന്തിക്കത്തക്ക ന്യായങ്ങൾ ലൂക്കോസ് 17:34 മത്തായി 24:40 കാണുവാൻ കഴിയും. ഒരിക്കൽ യേശു പറഞ്ഞു, അത് രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കുന്ന സമയം എങ്കിൽ രാത്രി എന്നാണ്, രണ്ടുപേർ വയലിലായിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രണ്ടുപേർ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണെന്നായിരിക്കാം, ജോലി ചെയ്യുക എന്നായിരിക്കാം, അത് പകലാണ്. അതേസമയത്ത് രണ്ടുപേർ തിരികല്ലിൽ പൊടിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒന്നുകിൽ വൈകിട്ട് അല്ലെങ്കിൽ അതിരാവിലെയാണ്. ഇസ്രയേലിലെ സ്ത്രീകൾ അക്കാലങ്ങളിൽ തിരികല്ലിൽ പൊടിച്ചു കൊണ്ടിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. രാവിലെയാകാം, പകലാകാം, വൈകുന്നേരമാകാം, രാത്രിയാകാം, അതെ, ഭൂമിയിലേക്ക് യേശു വന്നാൽ ഇതെല്ലാം സംഭവിച്ചിരിക്കും. ഇനിയും യേശുവിൻ്റെ വരവിനെക്കുറിച്ച് അത് രഹസ്യമായിരിക്കും, കള്ളനെപ്പോലെയായിരിക്കുമെന്നും അല്ല പരസ്യമായിരിക്കും, എല്ലാവരും അറിയുന്നത് പോലെയായിരിക്കുമെന്നും പറയുന്നു. ഒരു പാരഡോക്സ് പോലെ തോന്നുന്നുണ്ട്, ഇല്ല, നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എല്ലാത്തിനും അല്പസ്വല്പം വ്യക്തത നമുക്ക് ലഭിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനേകം നിവർത്തീകരണങ്ങളെക്കുറിച്ച് ഞാൻ തൊട്ടു പിന്നെയും പിന്നെയും എടുത്തു പറയാൻ കാരണം, എവിടെയെങ്കിലും ഒരു ഭാഗിക നിവർത്തീകരണം കണ്ടതുകൊണ്ട്, ഒരു ദൈവദാസൻ അതിലെടുത്ത് പറഞ്ഞതുകൊണ്ട് അതിനെ വേറൊരാളിന് ഖണ്ഡിക്കാൻ ഒക്കത്തില്ല. കാരണം അനേക നിവർത്തീകരണങ്ങൾ ഇതിനുണ്ട് എന്ന് മറക്കരുത്. ഇനിയും വരവിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും എന്നും കൂടെ വേഗത്തിൽ ചിന്തിക്കാം. ഒന്ന്, സീക്രട്ട് കമ്മിങ്. മത്തായിയുടെ സുവിശേഷം 23:43, മത്തായിയുടെ സുവിശേഷം 25:13, ലൂക്കോസിൻ്റെ സുവിശേഷം 21:34, 1 തെസ്സലോനിക്കർ 5:2, 1 കൊരിന്ത്യർ 15:51, 1 കൊരിന്ത്യർ 15:5, 1 പത്രോസ് 3:10, വെളിപ്പാട് പുസ്തകം 3:3, വെളിപ്പാട് പുസ്തകം 16:15, ഈ ഭാഗങ്ങളിലെല്ലാം യേശുവിൻ്റെ വരവ് കള്ളനെപ്പോലെയായിരിക്കും, രഹസ്യമാണെന്ന് കാണാം. അതേസമയം മർക്കോസിൻ്റെ സുവിശേഷം 13:32, യേശുവിൻ്റെ വരവ് പരസ്യമായിട്ടായിരിക്കും, എല്ലാവരും കാണുകയാണെന്ന് പറയാം. ലൂക്കോസ് 17:24-25, വെളിപ്പാട് 1:7, അത് ഒരു പ്രകാശം പോലെ, ഇടിമിന്നൽ പോലെ, പ്രകാശം ശോഭിക്കുന്നതുപോലെ ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെയായിരിക്കുമെന്ന് പറയുന്നത് കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തതയില്ലാത്ത അനേക ചിന്തകളായി തോന്നാം, അല്ല, ഇത് രണ്ടും ഒരുപോലെ സത്യമാണ്. ഒന്നാമത്തെ ഭാഗത്തെ റാപ്ചർ എന്ന് വിളിക്കും, ഒന്നാമത്തെ ഭാഗത്തെ സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നതിനെ, വിശുദ്ധന്മാർ ചേർക്കപ്പെടുന്നതിനെ കുറിക്കുന്ന പദമാണ്. രണ്ടാമത്തേത് സഭയുമായി കർത്താവ് മടങ്ങി വരുമ്പോഴ. ഒന്ന് വേഗത്തിൽ പറഞ്ഞാൽ, കർത്താവ് യേശു ക്രിസ്തു സഭയുമായി ഈ ഭൂമിയിൽ നിന്ന് മാറുകയും മധ്യ ആകാശത്തിൽ വെച്ച്
ബേമ എന്ന് ഗ്രീക്കിൽ വിളിക്കുന്ന വിശുദ്ധന്മാരുടെ ന്യായവിധി നടക്കുകയും അതിനുശേഷം ഒരു 7 വർഷത്തിന് ശേഷം തൻ്റെ കിരീടധാരണം, തൻ്റെ വിവാഹം എന്നിവ നടന്ന ശേഷം സഭയുമായി ഭൂമിയിലേക്ക് മടങ്ങി വരികയും ചെയ്യും. അത് പരസ്യവരവും ആരംഭത്തെങ്കിലുള്ളത് രഹസ്യവരവും എന്ന് ഇതിനെ രണ്ടായി തിരിക്കാം. രണ്ടുദാഹരണങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തിരുന്നു. മത്തായിയുടെ സുവിശേഷം 25 10 കന്യകമാരുടെ ഉപമയിൽ കന്യകമാരുടെ വീട്ടിലുമല്ല, മണവാളൻ്റെ വീട്ടിലുമല്ല, ഇടയ്ക്ക് എവിടെയോ വെച്ചാണ് കണ്ടത്. അതുകൊണ്ട് മധ്യ ആകാശത്തിൽ വെച്ചായിരിക്കും കാണുന്നത്. രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഉൽപ്പത്തി പുസ്തകം 24:65 ഇസഹാക്കിൻ്റെ മണവാട്ടിയെ കാണേണ്ടതിന് ഇസഹാക്ക് വെളിമ്പ്രദേശത്തേക്ക് വരികയും മണവാട്ടി വെളിമ്പ്രദേശത്ത് വെച്ച് ഇസഹാക്കിനെ കാണുകയും ചെയ്തത് സഭയുടെ മടങ്ങിവരവിനൊരു നിഴലാണ്. അതുകൊണ്ട് മധ്യ ആകാശത്തിൽ വെച്ച് മണവാളൻ്റെ വീട്ടിലുമല്ല, മണവാട്ടിയുടെ വീട്ടിലുമല്ല എന്ന ആശയം കൊണ്ട് 1 കൊരിന്ത്യർ 15:51-52, 1 തെസ്സലോനിക്കർ 4:16 നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളൊക്കെ അതിൻ്റെ തെളിവിലേക്ക് നടത്തുന്നു. ഇനി യേശുവിൻ്റെ രഹസ്യവരവിനെക്കുറിച്ച് അല്പം കൂടെ തൊടുവാൻ താല്പര്യപ്പെടുന്നു. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യം: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. മതി, നമ്മൾ കഴിഞ്ഞ ആഴ്ചയും വായിച്ചതാണ്, ചിന്തിച്ചതാണ്. കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ അല്പം കൂടെ ഹൃദയത്തിൽ തൊടത്തക്കതുപോലെ വിശദീകരണത്തിലേക്ക് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഓഡിയോ വിഷ്വൽസ് അതിനകത്ത് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്ത് മടങ്ങി വരുന്നത്. 3 എലിമെൻറ്റുകളെയാണ് നമ്മളവിടെ കണ്ടത്. 1 കർത്താവുദൻ ഗംഭീരനാദം, 2 പ്രധാന ദൂതൻ്റെ ശബ്ദം, 3 ദൈവത്തിൻ്റെ കാഹളം. ഈ 3 ഘടകങ്ങളുമായി ഇറങ്ങി വരും. എന്തിനാണ് ഈ 3 ഘടകങ്ങൾ? യോഹന്നാന്റെ സുവിശേഷം 5:28 പ്രകാരം യേശുവിൻ്റെ മഹാശബ്ദം ധ്വനിക്കുന്നതോടെ കല്ലറകളിലുള്ള മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് കഴിഞ്ഞതാണു. അതുകൊണ്ട് അല്പം കൂടെ ഗൗരവമായി ഞാൻ ഇറങ്ങിപ്പോകാനായി താല്പര്യപ്പെടുന്നു. രാഷ്ട്രീയമായ ലക്ഷണങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ശാസ്ത്രീയമായ ലക്ഷണങ്ങൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചില ലക്ഷണങ്ങൾ കൂടെ ചിന്തിക്കുവാനായി കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. രാഷ്ട്രീയ ലക്ഷണങ്ങളിൽ അവസാനമായി ദാനിയൽ പ്രവാചകൻ 2:31 വാക്യങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ബിംബത്തോടുപമിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുകയുണ്ടായി. ഏറ്റവും ആരംഭത്തിങ്കിൽ ബാബേൽ ചക്രവർത്തി തങ്കം കൊണ്ടുള്ള തലയായിരുന്നുവെന്നും അവസാനത്തിൽ അത് ഇരുമ്പും കളിമണ്ണും ചേർന്ന ഒരു ജനായത്ത ഭരണത്തിലേക്ക്, ഡെമോക്രസിയിലേക്ക് വരും എന്നും നമ്മൾ ചിന്തിച്ചു. അടുത്തത്, ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് വിശദീകരിക്കുന്നില്ല, കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ ഓൾമോസ്റ്റ് വിശദീകരിച്ചതാണ്. അടുത്തത് പീസ് ട്രീറ്റീസ്, അത് ഞാനൊന്ന് തൊടാനായിട്ട് ആഗ്രഹിക്കുക. പീസ് ട്രീറ്റീസ് എന്തായിരുന്നു? പീസ് ട്രീറ്റീസ് ഒരുപാട് സന്ധി ഉടമ്പടികൾ. 1 തെസ്സലോനിക്കർ 5:1-3 അവർ സമാധാനമെന്ന് പറയുകയും പെട്ടെന്ന് സന്ധിയാലോചനകൾ എന്ന ആശയമാണ് ഒക്കെ കൂടുകയും ചെയ്താലും അങ്ങനൊന്നും ഒരു സമാധാനം ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല. യേശു മടങ്ങി വരാതെ ഇവിടെ ഒരു സമാധാനം നിലനിൽക്കുന്നില്ല. 1 തെസ്സലോനിക്കർ 5:1-3 അവർ സമാധാനമെന്ന് പറയും, സ്വസ്ഥതയെന്ന് പറയും, പക്ഷെങ്കിൽ പെട്ടെന്ന് ഗർഭിണിക്ക് പ്രസവ വേദന ഉണ്ടാകുന്നതുപോലെ വലിയ നാശം അവരുടെ മേൽ വന്നു ചേരുമെന്ന് പറഞ്ഞു. തന്നിവിടെ പീസ് ട്രീറ്റിയെക്കുറിച്ച്, സമാധാന ഉടമ്പടിയെക്കുറിച്ച് ഒരു ആശയം നിങ്ങളുടെ ഹൃദയത്തിൽ തരുവാൻ ഞാൻ ഗൗരവമായി ആഗ്രഹിക്കുന്നു. ദിസ് ഇസ് ദ ഫ്രണ്ട് പേജ് ഓഫ് എ ട്രീറ്റി. എ ട്രീറ്റി ഈസ് എ ഡോക്യുമെൻ്റ് വിച്ച് ഓഫീഷ്യലി എൻഡ്സ് എ വാർ. ഇറ്റ് ടെൽസ് ദ ഡിഫീറ്റഡ് പവർ ഹൗ ദേ ആർ പണിഷ്ഡ്, ദേ ആർ ഗോയിങ് ടു ബി പണിഷ്ഡ്. ഒരു ട്രീറ്റിയുടെ ഒരു രൂപമാണ് ഈ കാണുന്നത്. സമാധാന ഉടമ്പടികൾ രാഷ്ട്രങ്ങൾ എഴുതി ഉണ്ടാക്കിയാൽ അവയിൽ ഒന്നിൻ്റെ ഒരു രൂപമാണ് കാണുന്നത്. അതെന്താണ് എന്ന് ഒരു ഡെഫിനിഷൻ ഞാൻ തന്നു. തേണ്ട ഒരു വലിയ ട്രീറ്റി ഇവിടെ കാണാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ദ ബ്രിട്ടീഷ് എംപയർ, ഫ്രാൻസ്, ഇറ്റലി ആൻഡ് ജപ്പാൻ ടുവേഴ്സ് പോളണ്ട്, ഇത്രയും പേര് ചേർന്ന് പോളണ്ടിനോട് കൊടുക്കുന്നതായ ഒരു ഉടമ്പടിയാണ്, അല്ലെ പോളണ്ട് ഇവർക്ക് കൊടുക്കുന്ന ഒരു ഉടമ്പടിയാണ് ഈ കാണുന്നത്. ഇറ്റ്സ് എ സാമ്പിൾ പീസ് ട്രീറ്റി. ഈ പീസ് ട്രീറ്റികൾ പലതും UNO-യിലാണ് ഈ ദിവസങ്ങളിൽ ഒപ്പിടപ്പെടുന്നത്.
യു എൻ അതോറിറ്റി അതിനകത്ത് ഇടപെടുകയും ആളുകളെ തമ്മിൽ തമ്മിൽ യോജിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. യുദ്ധങ്ങൾ നടക്കുന്ന ഇടത്ത് അവയൊന്ന് അവസാനിപ്പിക്കുവാൻ, ആയുധ നിർമ്മാണത്തിൻ്റെ കരാറുകൾ ഉണ്ടാക്കുവാൻ, ആറ്റമിക് എനർജി ഉപയോഗിക്കരുതെന്ന് പറയുവാൻ, ശക്തി കൂടിയ രാജ്യങ്ങളിൽ ഒന്നും ഇതിനകത്ത് കീഴടങ്ങത്തില്ല, ശക്തി കുറഞ്ഞ രാജ്യങ്ങളെ പിടിച്ചിരുത്തുവാൻ യു എൻ ഒ ഇടപെട്ട് ഇതൊക്കെ ഈ എഴുതി ഉണ്ടാക്കും. ഏതാണ്ട് 6 ട്രീറ്റികളാണ് ശരാശരി ഓരോ മാസവും കഴിഞ്ഞ 20 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു കേൾവിയുണ്ട്. സത്യമായിരിക്കാം. പീസ് ട്രീറ്റി മാത്രമല്ല, അതിനകത്ത് തൽക്കാലത്തേക്ക് യുദ്ധം നിർത്തിവെക്കുവാനുള്ള ഒരു എഗ്രിമെൻറ്റും ഉണ്ട്. മിക്കവാറും 2 ഹോസ്റ്റൈൽ പാർട്ടീസ് യൂഷ്വലി കൺട്രീസ് ഓർ ഗവൺമെൻറ്സ് വിച്ച് ഫോർമലി എൻഡ്സ് എ സ്റ്റേറ്റ് ഓഫ് വാർ ബിറ്റ്വീൻ ദ പാർട്ടീസ്, അതിനാണ് ഒരു ട്രീറ്റി. എന്നാൽ അതേസമയത്ത് ആർമിസ്റ്റീസ് എന്ന് പറയുന്ന ആർമികൾ തമ്മിൽ തമ്മിൽ, മിലിറ്ററികൾ തമ്മിൽ തമ്മിൽ കൊടുക്കുന്ന ചില ഉടമ്പടികളും വരാറുണ്ട്. അതിനകത്ത് ഒരു മിലിറ്ററി അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സൈന്യം ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുക, മാത്രമല്ല മറ്റു തരുന്ന മറ്റേ ഭാഗത്തു നിന്ന് വരുന്ന ഏതും അൺകണ്ടീഷണലി അല്ലെങ്കിൽ കണ്ടീഷനോടുകൂടെ അംഗീകരിക്കുക, അങ്ങനെ സീസ് ഫയർ ഡിക്ലെയർ ചെയ്യുക, ഇതൊക്കെയാണ് പീസ് ട്രീറ്റി. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു സമാധാനം നിലനിൽക്കുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് ഏറെക്കുറെ 2000 മുതൽ 2009 സൈൻ ചെയ്ത 32 ട്രീറ്റികൾ പ്രാബല്യത്തിലുണ്ട്. 2010 മുതൽ 2019 ട്രീറ്റ് ചെയ്ത 12 ട്രീറ്റികൾ ഇന്ന് പ്രാബല്യത്തിലുണ്ട്. എത്രയോ ട്രീറ്റികൾ പൊട്ടിത്തകർന്നു, അതിന് പറയുവാൻ എണ്ണവും കണക്കുമില്ലാത്തതുപോലെ ട്രീറ്റികൾ പൊട്ടിത്തകർന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായും വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒന്നാണ് ലാഹോർ ഡിക്ലറേഷൻ. 1999 ഇന്ത്യയുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ പാകിസ്ഥാൻ്റെ അന്നത്തെ പ്രൈം മിനിസ്റ്ററുമായി ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ച് കൈമാറുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. അത് രണ്ടുപേരും 4 ഒന്നുമല്ല, വലിയ ഭയങ്കര ആഘോഷമാണ്. വാഗാ ബോർഡറിൽ പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുവാനുള്ള ഔദ്യോഗിക ബോർഡറിൽ, വാഗാ ബോർഡർ എന്നാണ് വിളിക്കുന്നത്. ഫെബ്രുവരി 1999 ഫെബ്രുവരി 21 പീസ് ട്രീറ്റി അന്യോന്യം കൈമാറിയ ചരിത്രമാണ് ഇവിടെ കാണുന്നത്. വാഗാ ബോർഡറിൽ എല്ലാ ദിവസവും ഒരാഘോഷം പോലെയുണ്ട്. ഇരു രാജ്യങ്ങളുടെയും പതാകകൾ അവർ ഒരുമിച്ച് ഉയർത്തി, രണ്ട് രാജ്യങ്ങളുടെ പ്രൈം മിനിസ്റ്റേഴ്സ് അവിടെ ഒരുമിച്ച് വന്ന്, അല്ലെങ്കിൽ അവരുടെ പ്രമാണികൾ ഒരുമിച്ച് വന്ന് പീസ് ട്രീറ്റി കൈമാറിയതിനെ ഓർത്ത് രണ്ട് രാജ്യക്കാർ ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഈ സംഭവത്തിന് എത്ര നാളത്തെ ആയുസ്സുണ്ടായിരുന്നറിയാവൂ? 1999 ഫെബ്രുവരി മാസത്തിൽ എഴുതിയുണ്ടാക്കിയ പീസ് ട്രീറ്റി കാറ്റിൽ പറപ്പിച്ചുകൊണ്ടാണ് 1999 മെയ് മാസത്തിൽ വെറും 3 ശേഷം കാർഗിലിൽ യുദ്ധമുണ്ടാകുന്നത്. ട്രീറ്റികൾ കൊണ്ട് അർത്ഥമില്ല, സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ പെട്ടെന്ന് ഗർഭിണിക്ക് പ്രസവവേദന വരുന്നതുപോലെ നാശം അവരുടെ മേൽ വരികയാണ്. ലോകത്തിന് നിലനിൽക്കുന്നൊരു സമാധാനം കിട്ടണമെങ്കിൽ യേശു വരണം. പക്ഷേ സമാധാന ഉടമ്പടികൾ യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണങ്ങളാണ്. ഇന്നത് ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ ലക്ഷണങ്ങൾ നടക്കുന്നു. യിർമ്യാവിൻ്റെ പുസ്തകം 6:14 വാക്യത്തിൽ എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് അവിടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്ന ഒരു ചികിത്സ കാണാം. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു, അവൾക്കതുകൊണ്ട് സമാധാനം ലഭിക്കുന്നില്ല. എസ്കേൽ പ്രവചനം 13:10 വാക്യത്തിലും ഇതേ ആശയം തന്നെ കാണാം. പീസ് ട്രീറ്റികൾ വിജയിക്കുന്നില്ല. ശ്രീ പ്രവചനം 8:10 കൂടിയാലോചിച്ചു കൊള്ളുക, കാര്യം പറഞ്ഞുറപ്പിക്കുക, പീസ് ട്രീറ്റിയ ഒന്നും സംഭവിക്കുകയില്ല, ഒന്നും നടക്കുകയില്ല, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒക്കത്തില്ല. സങ്കീർത്തനങ്ങൾ 61:9 അവരുടെ മേശകൾ അവർക്ക് കണിയായി ഭവിക്കുന്നു, വട്ടമേശ സമ്മേളനങ്ങൾ ശുദ്ധ പരാജയത്തിലേക്ക് മാറുന്നു, പീസ് ട്രീറ്റികൾ ഫലിക്കയില്ല. പക്ഷേ അത് യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. എന്താണ് രാഷ്ട്രീയ ലക്ഷണങ്ങൾ പലതും തൊട്ടു ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല. കിരീടധാരണം നഷ്ടപ്പെട്ട് ഡെമോക്രസിയിലേക്ക് മാറുന്ന സിസ്റ്റം കഴിഞ്ഞ ആഴ്ചയിൽ വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞു ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഇന്ന് പകൽ തുടർന്ന് അല്പസമയം ചില ശാസ്ത്രീയ ലക്ഷണങ്ങളിലേക്ക് പോകുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ശാസ്ത്രീയ ലക്ഷണങ്ങൾ. ആമോസിൻ്റെ പുസ്തകം വളരെ ദയവായിട്ട് ഒന്ന് വായിക്കാമോ? കൊയ്ത്തിന് ഇനി 3 ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞു. ഞാൻ ഒരു പട്ടണത്തിൽ മഴ പെയ്യ്ക്കുകയും മറ്റേ പട്ടണത്തിൽ മഴ പെയ്യിക്കാതിരിക്കുകയും ചെയ്തു. ഒരു കണ്ടത്തിൽ മഴ പെയ്തു, മഴ പെയ്യാത്ത മറ്റേ കണ്ടം വരണ്ടുപോയി. 2-3 പട്ടണം വെള്ളം കുടിപ്പാൻ ഒരു പട്ടണത്തിലേക്ക് ഉഴന്നു ചെന്നു, ദാഹം തീർന്നില്ല താനും. തൻ്റെ മഴയുടെ
ഡിസോർഡർ, ദേശത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഇറഗുലർ സീസൺ. ശാസ്ത്രീയമായി ഇതിനൊരു കാരണം കണ്ടുപിടിക്കാൻ ആരെ കൊണ്ട് ഒക്കുന്നില്ല, പ്രതിവിധി കണ്ടുപിടിക്കാൻ ആരെ കൊണ്ട് ഒക്കുന്നില്ല. എന്നാൽ മഴ നേരത്തിന് പെയ്യാതിരിക്കുക യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ അന്ത്യകാലങ്ങളുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ് സീസണൽ ഇറഗുലാരിറ്റി. രണ്ട് മൂന്ന് പട്ടണത്തിൽ മഴയില്ല, നേരെ അടുത്ത പട്ടണത്തിൽ മഴയുണ്ട്. കൊയ്ത്ത് സമയത്ത് മഴ പെയ്യാൻ പാടില്ല, കൊയ്ത്ത് സമയത്ത് വേണ്ട മഴ പെയ്യുന്നു. മൂന്ന് പട്ടണങ്ങളിൽ മഴയില്ല, അവർക്ക് വെള്ളവുമില്ല കൃഷിയുമില്ല. അവരെല്ലാം കൂടെ വെള്ളം കുടിക്കാനായി കൊയ്ത്ത് കാലത്ത് പോലും മഴ പെയ്ത പട്ടണത്തിലേക്ക് ഓടിച്ചെല്ലുക. അവിടെ ചെന്നപ്പോൾ ആർക്കും തികയാനും വേണ്ടുമില്ല. ഇന്ന് കേരളത്തിലും ചുറ്റുവട്ടങ്ങളിലും കണ്ടുവരുന്നത് ഇതല്ലേ? ശക്തിയേറിയ ജലപ്രളയങ്ങൾ നാട് ഒഴുക്കിക്കൊണ്ടുപോയ, വീട് ഒഴുക്കിക്കൊണ്ടുപോയ, മനുഷ്യനെ മൃഗങ്ങളെ കൊന്നു നശിപ്പിച്ചതായ, ഡാമുകൾ കവിഞ്ഞൊഴുകിയതായ, അല്ലെങ്കിൽ നിർബന്ധമായി തുറന്നുവിടേണ്ടതായ വലിയ ജലപ്രളയങ്ങളുണ്ടായി. മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പറയുക, കിണറ്റിൽ വെള്ളമില്ല, വെള്ളം കുടിക്കാൻ പ്രയാസമായി മാറുകയാണ്. വെള്ളത്തിനു വേണ്ടി ഉഴഞ്ഞില്ലാത്ത പ്രകൃതിയുടെ ഇറഗുലർ സീസൺസ് ശാസ്ത്രീയ ലക്ഷണങ്ങളിൽ ഒന്നാണ് തേണ്ടത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. യേശു തൻ്റെ മഹത്വത്തിൽ തിരിച്ചു വരുന്ന ഒരു ട്രിബുലേഷൻ പീരീഡുണ്ട്. ഞാനിവിടെ ഒന്ന് രണ്ട് മിനിറ്റ് ആശയം ഒന്ന് തൊടട്ടെ. പ്രീ ട്രിബുലേഷണൽ റാപ്ചർ ആൻഡ് പോസ്റ്റ് ട്രിബുലേഷണൽ റാപ്ചർ, ഇങ്ങനെ രണ്ട് ആശയങ്ങളുണ്ട്. ഇതൊന്നുമല്ല യേശു പണ്ടേ വന്നുപോയി എന്ന് പറയുന്നവരുണ്ട്. യേശു 70 വന്നേച്ച് പോയതാണെന്നുള്ളതിന് തെളിവുകൾ നിരത്തുന്നവർ പലരുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. യേശു ഇനിയും വന്നിട്ടില്ല എന്ന് വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന ജനകോടികളുണ്ട്. യേശു ഈയിടെ എങ്ങാണ്ട് വന്നേച്ച് പോയി എന്ന് പറയുന്നവരും ഇല്ലാതില്ല. ഇങ്ങനെ ഒരുപാടിനം ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കുമ്പോൾ എനിക്ക് ട്രിബുലേഷനെക്കുറിച്ച് യേശുവിൻ്റെ വാ കൊണ്ട് പറഞ്ഞ ഒന്ന് രണ്ട് പദങ്ങൾ ഗൗരവത്തിൽ ഓർപ്പിക്കാനുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ പ്രീ ട്രിബുലേഷൻ റാപ്ചറോ പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചറോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്നല്ല, തിരുവചനത്തിൽ കണ്ടത് വായിച്ചു കേൾപ്പിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് മാത്രം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:29 ദയവായി ഒന്ന് വായിക്കാമോ? ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോണേ, അക്കാലങ്ങളിലെ കഷ്ടങ്ങൾ കഴിഞ്ഞ ശേഷം, അക്കാലങ്ങളിലെ കഷ്ടമെന്ന് പറയുന്ന ട്രിബുലേഷനെക്കുറിച്ചാണ്. അക്കാലങ്ങളിലെ കഷ്ടങ്ങൾ കഴിഞ്ഞ ശേഷം, അത് യേശുവിൻ്റെ വാക്കാണ്, തിരുത്താൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഷ്ടങ്ങൾ കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകും, സൂര്യൻ പൂർണ്ണമായി ഇരുളുന്ന ഒരു സമയം വരും. ഭാഗികമായി സൂര്യൻ ഇരുണ്ട സന്ദർഭങ്ങൾ ഒന്നിനു മേളിൽ ഒന്ന് കഴിഞ്ഞു. എന്നാൽ പൂർണ്ണമായി സൂര്യൻ ഇരുണ്ടുപോകുന്ന ഒരു സന്ദർഭം വരും. രണ്ട്, നക്ഷത്രങ്ങൾ ചിലത് താഴെ വീഴും. അത് ഏതൊക്കെ അർത്ഥത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് നമ്മൾ അയച്ചിരിക്കുന്ന ബാഹ്യകാല ഗ്രോളങ്ങളെക്കുറിച്ചാണോ, നക്ഷത്രങ്ങളിൽ വസിച്ചു വരുന്നതായ പൈശാചിക വ്യാപാരത്തെക്കുറിച്ചാണോ? നക്ഷത്രങ്ങൾ താഴെ വീഴുമെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നക്ഷത്രങ്ങൾ താഴെ വീഴും, ആകാശത്തിൻ്റെ ശക്തികൾ ഭ്രമിച്ചിളകും, അതിനുശേഷം മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അങ്ങനെയാണെങ്കിൽ അത് തൻ്റെ മഹത്വപ്രത്യക്ഷതയെക്കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ആ മഹത്വപ്രത്യക്ഷത ഈ ട്രിബുലേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷമേ ഉള്ളൂ എന്ന് ഉറപ്പാണ്. ട്രിബുലേഷൻ കഴിഞ്ഞിരുന്നെങ്കിൽ മഹത്വപ്രത്യക്ഷത നടന്നേനെ. 7 ട്രിബുലേഷനെ കുറിച്ച് പറയുന്നത്. ആട്ടപ്പ 70 or 700 AD 70 യേശു വന്നിരുന്നെങ്കിൽ കുറഞ്ഞാലും 70 കഴിയുമ്പോൾ, അല്ല 700 കഴിയുമ്പോഴത്തേക്ക് യേശു മധ്യാകാശത്തിൽ വരുന്നത്, പരസ്യമായി വരുന്നത് ഞാനും നിങ്ങളും കാണേണ്ടതായിരുന്നു. അതൊന്നും നടന്നില്ലെന്ന് ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ ദൈവസഭ ആരംഭകാലം മുതൽ വിശ്വസിക്കുന്ന ആ ഒരു അടിസ്ഥാന വിശ്വാസത്തിൽ നിൽക്കാം. ഈ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം, അതിനുശേഷമാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. യൂദായുടെ ഒറ്റ ലേഖന അധ്യായമേ ഉള്ളൂ. 14 ദയവായി വായിക്കാം. യൂദ 1:14. ആദം മുതൽ 7 ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. യേശുക്രിസ്തു
അന്ത്യകാലത്ത് ആയിരം ആയിരം വിശുദ്ധന്മാരോടുകൂടെ, അതായത് സഭയെ മധ്യാകാശത്തിലേക്ക് ചേർത്ത് മധ്യാകാശത്തിൽ വെച്ച് സഭയുമായുള്ള തൻ്റെ വിവാഹം കഴിഞ്ഞ് സഭയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ വരവിനെക്കുറിച്ചാണ് ആയിരം ആയിരം വിശുദ്ധന്മാരുമായി, ദൂതന്മാരല്ല, ദൂതന്മാരെ വിശുദ്ധന്മാരെന്ന് ബൈബിളിൽ എങ്ങും വിളിക്കുന്നില്ല, ആയിരം ആയിരം വിശുദ്ധന്മാരുമായി ദൈവത്തിൻ്റെ സഭയുമായി യേശു തിരിച്ചു വരുമെന്നും അത് പാപികളും നിഷ്ഠൂരരുമായ ആളുകൾക്ക് പ്രതികാരം ചെയ്യേണ്ടതിനാണെന്നും പറയുന്നു. ഞാനിവിടെ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചു പോയിക്കോട്ടെ, പാപികൾക്കും നിഷ്ഠൂരന്മാർക്കും അന്നേരം അന്നേരം ദൈവം മറുപടി കൊടുക്കുന്നില്ല. കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ ഇടയിൽ പലരും ഇന്ന് കാണുകയില്ലായിരുന്നു. അകൃത്യം തികയേണ്ടതിന് കർത്താവ് അവസരം കൊടുക്കും, അക്കാര്യം മറക്കരുത്, ഗൗരവമായി നമ്മളത് ഓർക്കണം. മനുഷ്യൻ്റെ അകൃത്യം തികയേണ്ടതിന് ദൈവം അവസരം കൊടുക്കും. അബ്രഹാമിനോട് ഒരിക്കൽ പറഞ്ഞു, നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം പരദേശവാസം ചെയ്യും. അടുത്തൊരു പരന്തിറ്റിക്കൽ ക്ലോസ് കർത്താവ് യേശു പറയുകയാണ്, അല്ല യഹോവ പറയുകയാണ്, അമോര്യരുടെ അകൃത്യം ഇതുവരെയും തികഞ്ഞില്ലതാനും. അകൃത്യം തികയ്ക്കുവാൻ പലതിനും അവസരം കൊടുക്കും. ദൈവസഭയെ കുറ്റം പറയാനും അപമാനിക്കാനും പാപം ചെയ്യാനും ദോഷം ചെയ്യാനും കപടഭക്തി നടിക്കാനും ഒക്കെ 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 അകൃത്യം തികയ്ക്കുവാൻ കർത്താവ് അവസരം കൊടുക്കും. എന്നാൽ അകൃത്യം തികഞ്ഞു കഴിഞ്ഞാൽ ഒരു വരവുണ്ട് തൻ്റെ സഭയുമായി. ആ സഭയുമായുള്ള വരവിനെക്കുറിച്ചാണ് യൂദാ 14-ാമത്തെ വാക്യത്തിൽ എഴുതുന്നത്. എൻ്റെ വിശ്വാസപ്രകാരം യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷത 3-ാം ലോകമഹായുദ്ധം കഴിഞ്ഞേ നടക്കത്തുള്ളൂ. എൻ്റെ വിശ്വാസം അതാണ്. പക്ഷെ ഞാനാരെ അങ്ങനെ ഒന്ന് തീർത്തു പറയുവാൻ. ഇന്ന് കൊറോണയുടെ പ്രതിസന്ധികൾ ഇവിടെ നടക്കുമ്പോൾ ഇതൊരു ലോകമഹായുദ്ധത്തെക്കാൾ കൂടുതൽ പ്രയാസം ജനിപ്പിക്കുന്നതാണ്, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. രണ്ടായാലും അങ്ങനെ ഒരുപാട് പേര് പറയുന്നു, ഒരു ലോകമഹായുദ്ധത്തെക്കാൾ കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് തന്നെ ലോകമഹായുദ്ധത്തിന് പകരമായി നമ്മൾ എടുക്കണം. ഇതുപോലെയുള്ള പ്രശ്നങ്ങളും ആകാം, ഒരു 3-ാം ലോകമഹായുദ്ധം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എന്ന് ആളുകൾ പറയാറുണ്ട്. വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന വിശദീകരണങ്ങൾ കൊത്തവണ്ണം 3-ാം ലോകമഹായുദ്ധം ഉണ്ട് എന്ന് ഞാൻ തീർത്തു വിശ്വസിക്കുന്നു. ചുമ്മാതെ ആർഗ്യുമെൻറ്റിന് വരുന്നവരോട് മറുപടി പറയാൻ വേണ്ടി മാത്രം. ഓക്കെ, അങ്ങനെ ആർഗ്യു ചെയ്യണോ? ദൈവത്തിന് ദൈവത്തിൻ്റെ വഴിയുണ്ട്, അത് വിധിക്കാൻ ഞാൻ ആരുമല്ല. യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ ദയവായി ഒന്ന് നോക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 55:8-9 വാക്യങ്ങൾ. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. എൻ്റെ വഴികളും എൻ്റെ വിചാരങ്ങളും നിങ്ങളുടെ വഴികളിലും നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. എനിക്ക് എൻ്റേതായ വഴിയുണ്ട്, ദൈവത്തിന് ദൈവത്തിൻ്റേതായ വഴിയുണ്ട്. അത് ചോദ്യം ചെയ്യാൻ ഞാൻ ആരുമല്ല. എനിക്ക് മനസ്സിലാകുന്ന നിഷ്കളങ്ക ബുദ്ധിയിൽ, എനിക്ക് മനസ്സിലാകുന്ന പഴയ ഭാഷയിൽ ഒരു 3-ാം ലോകമഹായുദ്ധം നടക്കും. അതിനുശേഷമായിരിക്കും യേശുവിൻ്റെ മടങ്ങി വരവ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുമ്പോൾ പാസ്റ്റർ കെ വൈ ഗീവർഗീസ് ഉദ്ധരിച്ചിരിക്കുന്ന ഒരാശയം ഞാൻ ഇവിടെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞിരിക്കുന്നത് രഹസ്യവരവിനെക്കുറിച്ചല്ല, അത് പരസ്യവരവിനെക്കുറിച്ചാണ്. എപ്പോൾ വേണമെങ്കിലും യേശുവിൻ്റെ രഹസ്യവരമാകാം, എപ്പോൾ വേണമെങ്കിലും യേശുവിൻ്റെ രഹസ്യവരമാകാം. ആ രഹസ്യവരവ് എപ്പോഴും അറിഞ്ഞുകൂടാ, അത് കഴിഞ്ഞ് ഒരു 7 വർഷത്തിന് ശേഷമാണ് പരസ്യവരവ്. പരസ്യവരവിൻ്റെ ലക്ഷണമാണ് മിക്കവാറും നിറവേറിക്കഴിഞ്ഞത്. ആകയാൽ രഹസ്യവരവ് സഭ മാത്രം അറിയുന്ന ഒരു പെട്ടെന്നുള്ള ഒരു വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ദയവായി ദൈവമക്കൾ ഒരുങ്ങുക, ഒരുങ്ങുക, ഒരുങ്ങുക. ആ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ ചോദിച്ചേക്കാം, അഥവാ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുക, ഇപ്പോൾ വന്നില്ലല്ലോ. എന്ന് വന്നാലും നിങ്ങളുടെ ഒരുക്കത്തിന് വിലയുള്ളതാ, എന്ന് വന്നാലും എൻ്റെ ഒരുക്കത്തിന് നമ്മുടെ ഒരുക്കത്തിന് വിലയുള്ളതാ. ഒരുക്കത്തിൽ തുടരുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണങ്ങളിൽ മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു ശാസ്ത്രീയ ലക്ഷണങ്ങൾ പലതുണ്ട്. ഞാൻ ആ ശാസ്ത്രീയ ലക്ഷണങ്ങളിൽ ചിലതിലേക്ക് പോകുവാനായി കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. യോബിൻ്റെ പുസ്തകം ഒന്ന് വായിക്കാം, 38:34-35 വാക്യങ്ങൾ. യോബിൻ്റെ പുസ്തകം 38:34-35 വാക്യങ്ങൾ. ജലപ്രവാഹം നിന്നെ മൂടേണ്ടതിന് നിനക്ക് മേഘങ്ങളോളം ശബ്ദം ഉയർത്താമോ? നിനക്ക് രണ്ട് ഭാഗങ്ങളായി ഞാൻ ഇതിനെ തിരിക്കാൻ പോവുകയാണ്. ഒന്ന്, നിനക്ക് മേഘങ്ങളോളം ശബ്ദമുയർത്താമോ? മേഘങ്ങളോളം ശബ്ദമുയർത്തുവാൻ യോബൊക്കെ ജീവിച്ചിരുന്ന കാലം, വേദപുസ്തകത്തിലെ ആരംഭകാല വ്യക്തിത്വങ്ങളിൽ ഒരാൾ, ഒരു കഥാപുരുഷനാണ് ജോബ്. അദ്ദേഹമൊക്കെ ജീവിച്ചിരുന്ന കാലങ്ങൾക്ക് പുറകിലുള്ള പഴയ കാലം,
അന്ന് ചോദിക്കുകയാണ്, നിനക്ക് മേഘങ്ങളോളം ശബ്ദമുയർത്താമോ? ഇന്ന് ആ തിരുവചന ഭാഗങ്ങൾ വായിക്കുന്ന ഭക്തന്മാർ വിശ്വസിക്കുന്നത് ഇത് റേഡിയോയെക്കുറിച്ച് പറയുന്ന വാചകമാണ്. കാര്യം മേഘമണ്ഡലത്തിൻ്റെ മുകളിൽ നിന്നാണ്, ആ ഉന്നതങ്ങളിൽ നിന്നാണ്, അയണോസ്ഫിയറിൽ നിന്നാണ് റേഡിയോ തരംഗങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അയണോസ്ഫിയറിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരുന്ന അക്കാലത്ത്, റേഡിയോ തരംഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാനൊക്കാതിരുന്ന അക്കാലത്ത്, ഇലക്ട്രിസിറ്റി പോലും കണ്ടുപിടിക്കപ്പെടാതിരുന്ന കാലങ്ങളുടെ പഴയ കാലങ്ങളിൽ, കാലങ്ങളുടെ മുത്തച്ഛൻ്റെ കാലത്ത് തൊണ്ട പറയുകയാണ്, മേഘങ്ങളോളം ശബ്ദമുയർത്തുന്ന വന്ന് താവോട്ട് വായിച്ചാട്ടെ. അടിയങ്ങൾ വിടകൊള്ളുന്നു എന്ന് നിന്നോട് പറഞ്ഞ് പുറപ്പെടുവാൻ തക്കവണ്ണം നിനക്ക് മിന്നലുകളെ പറഞ്ഞയക്കാമോ? വായിച്ചു. അന്തരംഗത്തിൽ ജ്ഞാനത്തെ വെച്ചവനാർ, മനസ്സിന് വിവേകം കൊടുത്തവനാർ. മനസ്സിന് വിവേകം കൊടുത്തവനും അന്തരംഗത്തിൽ ജ്ഞാനം കൊടുത്തവനും തണ്ട പറയുന്നുണ്ട്, ഒരു കാലത്തത് സംഭവിക്കും. അന്ന് മേഘങ്ങൾ നിൻ്റെ വാക്കുകൾക്കും, മേഘങ്ങൾ നിൻ്റെ വാക്കുകൾക്കും, ആർട്ടിഫിഷ്യൽ റെയിൻ ഇന്നത് പറഞ്ഞാൽ മനസ്സിലാകും. തീരെ മഴയില്ലാത്ത സ്ഥലങ്ങളിൽ പെട്ടെന്ന് മേഘമുണ്ടാക്കുവാനും മഴ പെയ്യ്ക്കുവാനും ശാസ്ത്രത്തിന് കഴിഞ്ഞു. യോബിൻ്റെ പുസ്തകം 38:34-35 വാക്യങ്ങളിൽ ശാസ്ത്രീയമായ രണ്ട് പ്രവചന സൂചനകൾ കാണാം. ഒന്ന്, റേഡിയോ തരംഗങ്ങൾ അയണോസ്ഫിയറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതും, രണ്ട്, കൃത്രിമമായി ഉണ്ടാക്കുന്നതായ മേഘങ്ങളും. 1895 ശാസ്ത്രജ്ഞനായിരുന്ന മാർക്കോണി റേഡിയോ തരംഗങ്ങളെക്കുറിച്ച് അറിയുന്നത്, കണ്ടുപിടിക്കുന്നത്. അതിനപ്പുറത്തോട്ട് തൽക്കാലം ഞാൻ പോകുന്നില്ല. രണ്ട് സൂചനകൾ ഞാൻ അവിടെ കണ്ടു. വെളിപ്പാട് പുസ്തകം 11:8-9 വാക്യങ്ങൾ നമുക്ക് നിർബന്ധമായി വായിക്കണം. കാരണം അതിനകത്ത് വെച്ച് അവിടെ തൻ്റെ രണ്ട് ശവശരീരങ്ങൾ യെരുശലേമിൻ്റെ തെരുവീഥിയിൽ വീണ് കിടക്കുന്നതും, സകല ഗോത്രക്കാരും ഭാഷക്കാരും വംശക്കാരും ജാതിക്കാരും അവരവരുടെ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് യെരുശലേമിൻ്റെ തെരുവീഥിയിൽ കിടക്കുന്ന ശവത്തെ കാണുന്നതായും ഒരു വിശദീകരണമുണ്ട്. നിശ്ചയമായും ഇന്ന് കാണുന്നതായ 360 ഡിഗ്രിയിലും റേഡിയേറ്റ് ചെയ്യുന്നതായ, ഗ്ലോബൽ കവറേജ് കിട്ടുന്നതായ ഒരു ടെലിവിഷൻ സിസ്റ്റം കൊണ്ട് മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. ടെലിവിഷനെ കുറിച്ചുള്ള ഒരു സൂചന തേണ്ട കിടക്കുന്നത് കാണാം. ദയവായി വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 11:8-9. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സൊദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീഥിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയുമില്ല. തൻ്റെ 1972 ശാസ്ത്രജ്ഞനായിരുന്ന ചാൾസ് ഫ്രാൻസിസ് ജെൻകിൻസ് എന്ന മനുഷ്യൻ ഒന്നാമത്തെ ടെലിവിഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത്. ഞാൻ ഇന്ന് വളരെ കൗതുകകരമായ ഒരു വാർത്ത കാണുകയുണ്ടായി. ഈ ശാസ്ത്രജ്ഞൻ ജനിച്ചത് മുതൽ 14 വർഷത്തേക്ക്, അതായത് അദ്ദേഹത്തിന് 14 വയസ്സ് വരെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു വീട്ടിൽ അദ്ദേഹം താമസിച്ചിരുന്നത്. അത്രയും താണ ഒരു കാഴ്ച സാഹചര്യത്തിൽ 1972 അദ്ദേഹത്തിൻ്റെ നിലപാട് ഏറ്റവും താണതായിരുന്നു. ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു വീട്ടിൽ 1970കളിലൊക്കെ പല രാജ്യങ്ങളിലും ഇലക്ട്രിസിറ്റി സർവ്വസാധാരണമാണ്, ഇന്ത്യയിൽ സർവ്വസാധാരണമാണ്. പക്ഷേ 1972 താൻ ഇത് കണ്ടുപിടിച്ചു. ആ മനുഷ്യൻ്റെ ആരംഭത്തിങ്കിൽ 14 വയസ്സുവരെ ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു ഭവനത്തിൽ വളർന്നു വന്ന ആ മനുഷ്യനാണ് ആദ്യത്തെ ടെലിവിഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ആ ടെലിവിഷൻ്റെ ഡെമോൺസ്ട്രേഷന് ദൈവത്തിന് സ്തോത്രം. ആ ടെലിവിഷനെ കുറിച്ച് ഇന്നേക്ക് 2000-ത്തിലധികം വർഷങ്ങൾക്ക് പുറകിൽ തൻ്റെ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ ഒരു സൂചനയുണ്ട് എന്ന് മറക്കണ്ട. എന്നാൽ ദൈവത്തിൻ്റെ വചനം ആകാശത്തോടുള്ള യാത്രയെക്കുറിച്ച് വിശദീകരിക്കുന്ന ചില ഭാഗങ്ങൾ തൊടാം. എസക്കിയേൽ 38:9 നീ മഴക്കോൾ പോലെ കയറി വരും. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോട് കൂടെയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. മേഘം പോലെ ദേശത്തെ മൂടിക്കൊണ്ട് നീയും നിന്നോടുകൂടെയുള്ള ജാതികളും ഒരുമിച്ച് പറന്നുയർന്നു വരുന്ന ഒരു വരവുണ്ട്. ഇത് BC ഇന്നേക്ക് ഏറെക്കുറെ 3000 വർഷങ്ങൾക്ക് പുറകിൽ, എക്സാക്ട്ലി 3000 2500ലധികം വർഷങ്ങൾക്ക് പുറകിൽ എഴുതി വെച്ചതായ ഒരു പ്രവചനമാണ്. എസക്കിയേൽ പ്രവാചകൻ എഴുതിയ ഒരു പ്രവചനമാണ്. നീയും നിന്നോടുകൂടെയുള്ള പടക്കൂട്ടവും ചേർന്ന് 3ാം ലോകമഹായുദ്ധത്തിൽ വരുവാനുള്ള ഒരു സംഭവമായി ഞാനതിനെ കാണുന്നുണ്ട്. നീയും നിന്നോടുകൂടെ
കൂടെയുള്ള പടക്കോട്ട് കൂട്ടവും ചേർന്ന് കാർമേഘം പോലെ ഭൂമിയെ മൂടിക്കൊണ്ട് ഉയർന്നു പറന്നു വരുന്ന ഒരു വരവുണ്ട്. അന്ന് ഫ്ലൈറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാതിരുന്ന ഒരു കാലത്ത് പറയുന്ന പ്രസ്താവനയാണിത്. ഇതിനെ യേശുവിൻ്റെ വരവിന് മുന്നമേ നടക്കേണ്ട വേദപുസ്തകത്തിൻ്റെ ശാസ്ത്രീയ പ്രവചനമാണ്. ഇതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് യെശയ്യാവിൻ്റെ പുസ്തകം 60:8. ദയവായി വായിക്കാമോ? യെശയ്യാവിൻ്റെ പുസ്തകം 60:8. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആർ? ഇത് ഒരു ഭയങ്കര ചരിത്രമാണ്. 6 days war ഇസ്രയേലിനിത് സാധിച്ചു എന്ന് പറയുന്നു. ഞാൻ ആ ഭാഗം വിശദീകരിക്കത്തക്ക നോളജ് എനിക്ക് ആ ഭാഗത്തെക്കുറിച്ച് ഇന്നില്ല, അല്ലെ ഓർമ്മ ഇന്നെനിക്കില്ല, അന്ന് ഞാൻ ഓർത്തിരുന്നു. എന്നാൽ ഇസ്രയേലിൻ്റെ ഒരു വിമാനം ശത്രുക്കൾ റാഞ്ചിക്കൊണ്ടുപോയി. റാഞ്ചിക്കൊണ്ടുപോയ വിമാനം നിർത്തിയിട്ടിരുന്ന ശത്രുവിൻ്റെ പാളയത്തിൽ ചെന്ന് ഇസ്രയേലിൻ്റെ ഫ്ലൈറ്റ് ഇറങ്ങി. ആ ഫ്ലൈറ്റിലിരുന്ന വിമാനം റാഞ്ചികളെ വെടിവെച്ചു കൊന്ന ശേഷം ഇസ്രയേലിൽ നിന്ന് പോയവരെ സ്വതന്ത്രമാക്കി ശത്രുവിൻ്റെ മണ്ണിൽ നിന്ന് കൊണ്ടുകളഞ്ഞു. അവരെയും കൊണ്ടുവരുന്ന വഴിയിൽ വെച്ച് ഓൺ ദ എയർ റീഫ്യൂവലിംഗ് നടത്തി. പോയിരുന്ന പ്ലെയിനുകൾക്ക് എസ്കോർട്ട് ചെയ്യുവാൻ മറ്റു പ്ലെയിനുകളെ വിളിച്ച് ഒക്കെ പറന്നു വന്ന ഒരു ചരിത്രം യെശയ്യാവ് പ്രവചനക്കണ്ണാൽ ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് പുറകിൽ കണ്ടുകൊണ്ട് വിളിച്ചു പറയുന്നൊരു ഭാഗമാണ് യെശയ്യാവ് 60:8. ദയവായി ഒന്നുകൂടെ വായിച്ചാട്ടെ, ഗൗരവമുള്ള ഒരു ഭാഗമാണ്. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആർ? തവട്ട് വായിച്ചു. ദൂരത്ത് നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുക കൊണ്ട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന് ദ്വീപുവാസികളും തർശീഷ് കപ്പലുകൾ ആദ്യമായും എനിക്കായി കാത്തിരിക്കുന്നു. ഈ പ്രത്യേക വരവിനെക്കുറിച്ച് അക്കാലങ്ങളിൽ ശാസ്ത്രീയ ലേഖനങ്ങൾ ധാരാളം വന്നതിനകത്ത് കൊടുത്തിരുന്ന ചില വിശദീകരണങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്രകാരം ശത്രുവിൻ്റെ രാജ്യത്ത് പോയി ശത്രുരാജ്യത്ത് നിന്ന് പ്ലെയിനിനകത്തിരിക്കുന്ന വ്യക്തികളെ വിടുവിക്കേണ്ടതിന് ആ ഫ്ലൈറ്റ് റാഞ്ചിക്കൊണ്ട് പോയവരെ അതിനകത്തിട്ട് വെടിവെച്ച് കൊന്ന് തിരിച്ച് ആ രാജ്യത്തു നിന്ന് ഇവരെ പിടിച്ചു കൊണ്ടുവരുമ്പോൾ ആവശ്യമുള്ള നാവിഗേഷണൽ ഗൈഡൻസ് കൊടുക്കുവാൻ ബ്രിട്ടീഷ് കപ്പലുകളുടെ മുകളിൽ നിന്നാണ് റഡാറുകൾ ഓപ്പറേറ്റ് ചെയ്തത്. ദ്വീപുകളിൽ നിന്ന് റഡാറുകൾ ഓപ്പറേറ്റ് ചെയ്തു. ദ്വീപുകൾ ആദ്യമായും തർസീസ് കപ്പലുകൾ മുൻപേയും എനിക്കായി കാത്തിരിക്കുന്നു. തർസീസ് എന്ന് വേദപുസ്തകത്തിൽ പറയുന്നത് ബ്രിട്ടനെക്കുറിച്ചാണ്. തർസീസ് കപ്പലുകൾ ബ്രിട്ടീഷ് കപ്പലുകളും വില്ലേജ് ഗ്രാമങ്ങളും അയലൻസും എനിക്കായി കാത്തിരിക്കുകയാണ്. എന്തിന്? എൻ്റെ പിള്ളേരെ തിരിച്ചു കൊണ്ടുവരുവാൻ. ഈ ഭാഗം പറക്കുന്ന പ്ലെയിൻ മാത്രമല്ല, അന്തരീക്ഷത്തിലെ റീഫ്യൂവലിങ്ങും അന്തരീക്ഷത്തിൽ എസ്കോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന പോക്കും ഒരു ക്ലൗഡ് പോലെ അല്ലെങ്കിൽ മേഘം പോലെ ഒരുമിച്ച് ഫ്ലൈറ്റുകൾ ഒരുമിച്ച് പറക്കുന്ന ഫോർമേഷൻ ഫ്ലൈറ്റുകളും അന്നത്തെ റഡാർ സംവിധാനങ്ങളും മറ്റും ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ് യെശയ്യാവിൻ്റെ പ്രവചനം 60:8. തേണ്ടേ, തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പറന്നു വരുന്ന പ്രാവുകൾ, ആകാശ സഞ്ചാരം, ദൈവവചനം പറഞ്ഞിരുന്നു. എസ്കോർട്ടഡ് ഫ്ലൈറ്റ്സ്, ഞാൻ ഇനി അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കപ്പലുകൾ ആദ്യമായും ദ്വീപുകളും എനിക്ക് വേണ്ടി കാവലിരുന്നു കൊണ്ട് എൻ്റെ ജനത്തിന് എസ്കോർട്ട് ചെയ്യുകയാണ്. നാവിഗേഷനിൽ എയ്ഡ് കൊടുക്കുവാൻ ഇന്ന് വന്ന് നിൽക്കുന്ന ശാസ്ത്രത്തിൻ്റെ ഒരു ഗൗരവമുള്ള ഭാഗം വരെ യെശയ്യാവ് 60:8 വരുന്നുണ്ട്. ഇനിയും നമുക്ക് സ്പേസ് ട്രാവലിനെ കുറിച്ച് ഒരു ശാസ്ത്രീയ വിശദീകരണം തിരുവചനത്തിലുള്ളത് നമുക്ക് നോക്കാം. ശാസ്ത്രീയ സൂചന, വിശദീകരണമല്ല. ബൈബിൾ ഒരിക്കലും ശാസ്ത്രത്തിൻ്റെ പുസ്തകമല്ല, ഇത് ആത്മരക്ഷയുടെ പുസ്തകമാണ്. പക്ഷേ മറ്റു പുസ്തകങ്ങളും കൂടെ വായിക്കുന്നവർക്ക് ഇതിനകത്തുനിന്ന് ശാസ്ത്രീയമായ സൂചനകൾ മനസ്സിലാകുമെന്ന് മാത്രം, അതിൽ കവിഞ്ഞു ഒന്നുമില്ല. ഞാൻ ഇതെടുക്കുന്നത് തന്നെ ഒരു ശാസ്ത്രജ്ഞൻ്റെ ലേഖനങ്ങളിൽ നിന്നല്ല, പക്ഷെ പല ശാസ്ത്രജ്ഞന്മാരോട് ചേർന്ന് നടക്കുവാൻ കൃപ ലഭിച്ച പ്രൊഫസർ കെ വൈ ഗീവർഗീസ് അവർകൾ എഴുതിയ ചില പുസ്തകങ്ങളിൽ നിന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ രോഗാവസ്ഥയിൽ കിടക്കുകയാണ്. പ്രൊഫസർ കെ വൈ ഗീവർഗീസിനെ പല പ്രാവശ്യം വിളിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് സംസാരിക്കുവാൻ എനിക്കൊരു അനുവാദം ലഭിച്ചു, അവസരം ലഭിച്ചു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ പല പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അടുത്ത തലമുറയ്ക്കത് പ്രയോജനമാകുവാൻ അങ്ങ് എഴുതിയ പുസ്തകങ്ങളുടെ അകത്തു നിന്ന് ചില ആശയങ്ങൾ മനുഷ്യൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുവാൻ എന്നെ അനുവദിക്കാമോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, ചുമ്മാ അതൊരു സാധനം ഇരുന്നു പോകുന്നതിനേക്കാൾ അത് ഒരുവൻ അറിയുവാൻ ദൈവം മറ്റൊരുവനെ ഉപയോഗിക്കുന്നെങ്കിൽ നല്ലതാണ്, ഉപയോഗിച്ചോളാൻ അനുവദിച്ചു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് സഹിതം ഇത്രയും പറഞ്ഞത്. ഒബദ്യാവിൻ്റെ പുസ്തകം 1:4 നമുക്ക് ദയവായി നോക്കാം. നീ കഴുകനെ പോലെ ഉയർന്നാലും
നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് വെച്ചാലും നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് വെച്ചാലും തണ്ട ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നമ്മുടെ കോസ്മോസിൽ നിന്ന് സംഗതി അങ്ങ് മാറി നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് സംഗതി അങ്ങ് മാറി ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂമിക്ക് വട്ടമുള്ളതായ ആ ഒരു ആകാശ പരിമിതിയിൽ നിന്നങ്ങ് മാറി നീ നക്ഷത്രങ്ങളുടെ ഇടയിലേക്ക് പോകാൻ തുടങ്ങി. ഇതിനെയാണ് ബാഹ്യാകാശയാത്ര എന്ന് വിളിക്കുന്നത്. ആകാശയാത്രയല്ല അത്, പ്ലെയിൻ കൊണ്ട് നടക്കും, അത് നമ്മൾ മുമ്പേ കണ്ടു. ബാഹ്യാകാശയാത്ര, നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെക്കുവാൻ ശ്രമിച്ചാലും തൗട്ട് വായിച്ചാമോ, അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞാൽ സ്പേസ് ട്രാവലും സ്പേസ് സ്റ്റേഷനും ഇതുവരെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ കിടക്കുന്ന ഒരു കാര്യമാണ് സ്പേസ് സ്റ്റേഷൻ. നീ അവിടെ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കിയാൽ, നീ അവിടെ കൂടുവെക്കാൻ ശ്രമിച്ചാൽ ഞാൻ അവിടെ നിന്നും താഴെ ഇറക്കും. കാര്യം വ്യത്യാസങ്ങൾ വീണ്ടും നടക്കും. എൻ്റെ കൺട്രോളിൽ ഞാൻ കാര്യങ്ങളെ കൊണ്ടുവരും എന്ന് യഹോവയെ അരുളിച്ചെയ്യുന്നു. ബാഹ്യാകാശ സഞ്ചാരത്തെക്കുറിച്ചും ബാഹ്യാകാശമായ സ്പേസ് സ്റ്റേഷനുകളെക്കുറിച്ചും തിരുവചനം ചിത്രീകരിക്കുന്നതായി, സൂചനകൾ തരുന്നതായി കാണാം. യെരമ്യാവിൻ്റെ പുസ്തകം 49:16 സ്പേസ് ട്രാവലിനെ തുടർന്ന് ചിന്തിക്കുകയാണ്. യെരമ്യാവിൻ്റെ പുസ്തകം 49:16 പാറപ്പിളർപ്പുകളിൽ പാർത്ത് കുന്നുകളുടെ മുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ, നിന്റെ ഭയങ്കരത്വം വിചാരിച്ചാൽ നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ നിന്റെ കൂട് ഉയരത്തിൽ വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറങ്ങുമാറാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. തണ്ട ഇത് മുമ്പലത്തെ ഒബദ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ എടുത്തു. അതേ ഭാഗത്തിൻ്റെ തന്നെ ഒരു വിശദീകരണമാണ് യെരമ്യാവ് തരുന്നത്. നീ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കിയാലും ഞാൻ അവിടെ നിന്ന് താഴെ ഇറക്കും, ആ കൂടിനകത്ത് നീ ഇരിക്കയില്ല എന്ന് പറയുന്നത് കാണാം. ഐസി എഞ്ചിനുകളെക്കുറിച്ച്, ഇന്ന് നമ്മൾ കാണുന്ന ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ഐസി എഞ്ചിനെക്കുറിച്ച് നഹൂമിൻ്റെ പുസ്തകം 2:4 വാക്യത്തിൽ ഒരു റെഫറൻസ് ഉണ്ട്. നമുക്കതൊന്ന് നോക്കാം. ശാസ്ത്രീയ തെളിവുകളിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നഹൂം 2:4 രഥങ്ങൾ തെരുക്കളിൽ ചടുചട ചാടുന്നു, വീഥികളിൽ അങ്ങുമിങ്ങും ഓടുന്നു. തണ്ടെ ഈ പ്രവചനം എഴുതുന്ന നഹൂവിൻ്റെ കാലത്ത് BC വെല്ലിൻ BC അക്കാലത്ത് ആളുകൾ തോളിൻ്റെ മേൽ എടുത്തുകൊണ്ട് പോകുന്ന രഥങ്ങളോ കുതിരകൾ വലിച്ചുകൊണ്ട് പോകുന്ന രഥങ്ങളോ അല്ലാതെ അപ്പുറത്ത് വേറെ രഥങ്ങളൊന്നും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ യാത്രാ സൗകര്യങ്ങൾ വാഹനങ്ങൾ ഇല്ലാതിരുന്ന കാലം, മൃഗങ്ങളോ മനുഷ്യനോ വഹിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു കാലത്ത് തണ്ട നഹൂമിലൂടെ പരിശുദ്ധാത്മാവ് എഴുതിപ്പിക്കുകയാണ്. രഥങ്ങൾ ചാടി നടക്കുന്ന വായിക്കാമോ, രഥങ്ങൾ തെരുക്കളിൽ ചടിചട ചാടുന്നു, ചടിചട ചാടുന്നു, പിന്നെ വീഥികളിൽ അങ്ങുമിങ്ങും ഓടുന്നു, ഓടുന്നു, പിന്നെ തീപ്പന്തങ്ങളെ പോലെ അവയെ കാണുന്നു. മുന്നേ ഒന്ന് നോക്കിയാൽ തീപ്പന്തം വരുന്നതെന്ന് അന്നത്തെ കാലത്ത് തോന്നത്തുള്ളൂ. കാര്യം ഇതിൻ്റെ മുൻപിൽ കത്തി നിൽക്കുന്ന ലൈറ്റും അതിൻ്റെ വേഗതയും രണ്ട് കാര്യം ഇതിനെ കുറിക്കുന്നുണ്ട്. തീപ്പന്തങ്ങളോളം കാണുന്നു. ഒന്ന് അടുത്ത് നോക്കിയാൽ ഇതിനേക്കാൾ കൂടുതൽ കാണാം. ഇറ്റ് ഇസ് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ. അതിനകത്ത് ദഹനം നടക്കുകയാണ്, അതിനകത്ത് ജ്വലനം നടക്കുക. വായിച്ചു അതാവട്ടെ. അവ മിന്നൽ പോലെ ഓടുന്നു, അവൻ തൻ്റെ കുലീനന്മാരെ ഓർക്കുന്നു, അവർ നടക്കയിൽ ഇടറിപ്പോകുന്നു. നടക്കയിൽ ഇടറിപ്പോകുന്ന കുലീനന്മാരെ അവൻ ഓർക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ചില വാഹനങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനുകളെ കുറിച്ചാണത് പറയുന്നത്. അത് വീഥികളിൽ കൂടെ ഓടി നടക്കുന്നത് പോലെ ഇന്ന് കൊണ്ടു നടക്കാവുന്ന ശൈലിയിലായി രഥങ്ങൾ ഉരുക്കുലകളാൽ ജ്വലിക്കുന്നു ഒരു സമയം. രഥങ്ങൾ ഉരുക്കുലകളാൽ ജ്വലിക്കുന്നു ഒരു സമയം. ഒരു വാക്യം മേളിൽ നിന്ന് വായിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു. അവൻ്റെ വീരന്മാരുടെ പരിച ചുവപ്പിച്ചിരിക്കുന്നു, പരാക്രമശാലികൾ ധൂമ്ര വസ്ത്രം ധരിച്ചു നിൽക്കുന്നു. അവൻ്റെ സന്നാഹ ദിവസത്തിൽ രഥങ്ങൾ ഉരുക്കുലകളാൽ ജ്വലിക്കുന്നു. അവൻ്റെ സന്നാഹ ദിവസത്തിൽ രഥങ്ങൾ, അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ ഉരുക്കുലകളാൽ ജ്വലിക്കുന്നു. ഇത് 100% ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനെ കുറിച്ച് പറയുന്നതാണ്. സ്പെഷ്യലി കാറ്റഡായ ഉരുക്കുകൊണ്ട്, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട സ്പെഷ്യൽ സ്റ്റീൽ അലോയ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതായ ചേംബറുകൾക്കകത്ത് തീ കത്തുന്നത് കൊണ്ടാണല്ലോ ഐസി എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നത്. ഐസി എഞ്ചിനുകളെ കുറിച്ചുള്ള പ്രവചനം, ചടിചടച്ചാടുന്ന, തെരുക്കളിൽ പന്തം പോലെ കാണുന്ന, വേഗതയിൽ ഓടുന്ന ഒരു കൂട്ടം വാഹനങ്ങളെ ദൈവവചനത്തിൻ്റെ പ്രവചനത്തിൽ നിന്ന് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 13:15 റോബർട്ടുകളെ കുറിച്ചൊരു സൂചന ലഭിക്കുന്നുണ്ട്. റോബർട്ട്സ്, ഇന്ന് റോബർട്ടുകൾ നമുക്ക് അവിടെയും ഇവിടെയും കിട്ടിത്തുടങ്ങി.
1959 എൻ്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ വിവരത്തിൽ ആദ്യത്തെ റോബർട്ട് രംഗത്ത് വരുന്നത്. അതർവൈസ് റോബർട്ടുകളെ കുറിച്ചുള്ള ഒരു പ്രവചന സൂചന 2 AD ആരംഭത്തിങ്കിൽ 1-ാമത്തെ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ വെളിപ്പാടിൽ കിടപ്പുണ്ട്. വെളിപ്പാട് പുസ്തകം 13:15 മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും ഇതൊരു വലിയ വലിയ കാര്യമാകട്ടോ. മൃഗവും പ്രതിമയും 666 അന്തിക്രിസ്തുവും എല്ലാം നമ്മൾ ഈ വരുന്ന 2-3 ആഴ്ചയ്ക്കകം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് എനിക്കറിയാവുന്നത് പോലെ കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 13:15 ഒരു മൃഗത്തെക്കുറിച്ച്, ആ മൃഗമെന്ന് ഉച്ചരിക്കുന്നത് അന്തിക്രിസ്തുവിനെ കുറിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അന്തിക്രിസ്തുവിനെയും കുറിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ഗവൺമെൻറ്റിനെ വളരെ ഡയറക്റ്റായി കാണിക്കുന്നുണ്ട്. അന്തിമമായി വരുവാൻ പോകുന്ന ഒരു ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിന് തൽക്കാലം വെച്ചോ അതൊരു റോബർട്ടിനെ ഉണ്ടാക്കിയാൽ ആ റോബർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. വായിച്ചാട്ടെ. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഞാൻ ആ ഭാഗത്തോട്ട് കയറാൻ പോവുകയാണ്. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാനുള്ള ബലം വരെ ഒരു ശക്തിക്ക് ലഭിച്ചു. കൂടുതൽ അതിൻ്റെ ആഴത്തിലേക്ക് നോക്കട്ടെ, പോകാൻ ഒക്കുമെന്ന് ഞാൻ നോക്കട്ടെ. മലാഖിയുടെ ലേഖനം 4:1 ആറ്റം ബോംബിൻ്റെ ഒരു സൂചനയുണ്ട്. ഞാൻ ശാസ്ത്രീയ ലക്ഷണങ്ങളിലൂടെയാണ് പോകുന്നത്, ശാസ്ത്രീയ നിവർത്തീകരണങ്ങളിലൂടെയാണ്. ചൂളപോലെ കത്തുന്ന ഒരു ദിവസം വരും. എനിക്ക് വന്നത് എല്ലാവർക്കും പരിചയമുള്ള വാക്യം, എന്നാലും ഒന്ന് ഓടിച്ചങ്ങ് വായിച്ചു വിട്ടേക്കാം. ആറ്റം ബോംബ് കൊണ്ട് കത്തുന്നതായിരിക്കണം ഈ കാണിക്കുന്നത്. ഒന്ന് വായിക്കാമോ ദയവായിട്ട്? മലാഖി 4:1 ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. സകല അഹങ്കാരിയെയും ദുഷ്പ്രവർത്തിക്കാരനെയും താളടിയാക്കുന്ന ഒരു ദിവസം വരുമെന്ന് മലാഖി 4:1 പറയുന്നു. വിശദീകരണ ഭാഗങ്ങളുമായി ചേർത്ത് ചിന്തിച്ചാൽ ആറ്റം ബോംബിനെ കുറിച്ചുള്ള ഒരു പ്രവചനമല്ലേ അത് എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും നമുക്ക് കെമിക്കൽ വെപ്പൺസിനെ കുറിച്ച് കാണാൻ കഴിയും. ആറ്റമിക് വെപ്പൺസ് കഴിഞ്ഞാൽ അടുത്തതാണ് കെമിക്കൽ വെപ്പൺസ്. കെമിക്കൽ വെപ്പൺസിനെ കുറിച്ച് കാണാൻ കഴിയും. ഞാൻ കഴിയുമെങ്കിൽ അടുത്ത ഒരു ദിവസം സമയം അനുവദിക്കുമെങ്കിൽ കെമിക്കൽ വെപ്പൺസ് ഉപയോഗിക്കുന്ന പട്ടാളക്കാരൻ ധരിക്കേണ്ട വേഷത്തെക്കുറിച്ചുമൊക്കെ കാണിക്കാം. അന്നേരത്ത് നമുക്ക് മനസ്സിലാകും ഇന്ന് നമ്മൾ ധരിച്ചുകൊണ്ട് നടക്കുന്ന മാസ്കിനേക്കാൾ ഒത്തിരി 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 1000 ഇരട്ടി ഡെവലപ്പ് ചെയ്ത ചില മാസ്കുമൊക്കെ ധരിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങുന്നത്. കണ്ണും മൂക്കും എല്ലാം കൂടെ ഒരുപോലെ പൊതിഞ്ഞു കിട്ടുന്ന ഒരു കാലം വരും. അങ്ങനെയൊക്കെ ഇറങ്ങി നടക്കും. സക്രിയ പ്രവചനം 14:12 ദയവായിട്ടൊന്ന് നോക്കാമോ ചില കാര്യങ്ങൾ. അത് കെമിക്കൽ വെപ്പൺസ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. 3-ാം ലോകമഹായുദ്ധം ഉണ്ടാകുമെന്നും ആ 3-ാം ലോകമഹായുദ്ധത്തിൽ കെമിക്കൽ വെപ്പൺസ് ഉപയോഗിക്കുമെന്നും എനിക്ക് തോന്നുന്നു. അതിൻ്റെ തെളിവുകൾ സൂചനകളാണ് ഇവിടെ കാണുന്നത്. ദയവായി വായിച്ചാട്ടും. യെരുശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. അവർ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ മാംസം ചീഞ്ഞഴിയും. ഇന്ന് കൊറോണയ്ക്ക് ഒരു ചെറിയ ഇഫക്റ്റേ ഉള്ളൂ. ഇതൊരു കെമിക്കൽ വെപ്പണായിട്ടൊന്നും വന്നതല്ല, ഇത് ഒരു മഹാവ്യാധിയായി വന്നതാ. അങ്ങനെ ഇരിക്കട്ടെ, പക്ഷെ കെമിക്കൽ വെപ്പൺസ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന മനുഷ്യൻ ഇരിക്കാൻ സമയം കിട്ടുന്നതിന് മുന്നമേ ശരീരം പഴുത്തിരിക്കും. അവർ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ മാംസം അളിഞ്ഞിരിക്കും. താവോട്ട്, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞ് അഴുകിപ്പോകും. അവരുടെ കണ്ണ് ചീഞ്ഞഴുകും. കണ്ണ് കവർ ചെയ്യുന്ന ആ വസ്ത്രധാരണ രീതിയും കൊണ്ടാണ് അവർ പോകുന്നത്. കണ്ണ് നിൽക്കുന്ന നിപ്പിൽ തടത്തിൽ തന്നെ ചീഞ്ഞഴിയും. പിന്നെ അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. വായിക്കകത്ത് തന്നെ നാവ് ചീഞ്ഞളിയും. ഇത് കെമിക്കൽ വെപ്പൺസ് കൊണ്ട് ഇന്നത്തെ നോട്ടത്തിൽ സാധ്യമാകുന്നുള്ളൂ. ദൈവത്തിന് വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അറിവിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് അനുസരിച്ച് ഇത് കെമിക്കൽ വെപ്പൺസ് കൊണ്ടാണ് നടക്കേണ്ടത്. കെമിക്കൽ വെപ്പൺസ് ഉണ്ടാകും. താവോട്ട്, അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാപം അവരുടെ ഇടയിലുണ്ടാകും. അന്ന് യഹോവയാൽ ഒരു മഹാസംഹാരമുണ്ടാകും. ഇന്ന് കണ്ടതുപോലെയല്ല. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 100 ആണ്ടിൽ ഒരു പ്ലേഗ് ഭൂമിയെ ബാധിച്ചപ്പോൾ യുറേഷ്യയിൽ നിന്ന് മാത്രം 20 കോടിയാണ് മരിച്ചു വീണത്. 20 കോടി. ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്ന സ്മോൾ പോക്സ് നമുക്ക് പരിചയമുള്ളതാണ്, മസൂരി രോഗം എന്നതിനെ വിളിച്ചിരുന്നു. എത്ര ലക്ഷങ്ങളാണ് മസൂരി രോഗത്താൽ മരിച്ചത്. അതൊക്കെ സംഹാരമായിരുന്നെങ്കിലും വരുന്നു ഒരു മഹാസംഹാരം യഹോവയാൽ.
ഈ കെമിക്കൽ വെപ്പൺസിൽ നിന്നായിരിക്കാം ആരംഭിക്കുന്നത്. പക്ഷെ അതിനെ തുടർന്ന് ഒരു വൈറസിൻ്റെ വ്യാപാരം പോലെ ഇന്ന് വരെ കണ്ടതുപോലെയല്ല ശക്തിയേറിയ ഒന്ന് ഈ ഭൂമിയിൽ വ്യാപരിക്കുമെന്ന് ദൈവവചനം പറയുന്നു, സൂചന തരുന്നു. ഞാനത് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതൊക്കെ മഹോദ്രവ കാലമാണ്. അതിന് മുന്നമേ പോകാം. നോക്ക്, ഇവിടുന്ന് ദൈവസഭ എടുക്കപ്പെടുമല്ലോ, അന്ന് നമുക്ക് അതിനുവേണ്ടി തയ്യാറാകാം. വെളിപ്പാട് പുസ്തകം 12:18 ഒന്ന് വായിക്കാമോ? ടെസ്റ്റ് ട്യൂബ് ബേബികളെ കുറിച്ച് ഒരു സൂചന കാണാം. ടെസ്റ്റ് ട്യൂബ് ബേബി, ലവംഗം, വായിച്ചു, ഏലം, ധൂപവർഗം, മൂറ്, കുന്തിരിക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു. ചന്തയിൽ കൊണ്ട് വെച്ച് വിൽക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ വാസനദ്രവ്യങ്ങളുണ്ട്, സുഗന്ധ വസ്തുക്കളുണ്ട്, നല്ലത്. അതിനകത്ത് പലതുമുണ്ട്, പലതുമുണ്ട്. ഭൂമിയിലെ ഏറ്റവും നല്ലതെല്ലാം ഉണ്ട്. ആ കൂട്ടത്തിൽ മനുഷ്യപ്രാണൻ, മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങൾ, മൃഗങ്ങളുടെ പേരെടുത്തു പറഞ്ഞു. അങ്ങനെയാണ് മൃഗങ്ങളുടെ ജീവൻ, മൃഗങ്ങളുടെ അവയവങ്ങൾ ഇതുവരെ പൊതുസ്ഥലത്ത് ചന്തയിൽ വെക്കാൻ വെച്ച് വിൽക്കുന്ന ഒരു കാലം വരുമെന്ന്. അത് എങ്ങനെ സംഭവിക്കും? ടെസ്റ്റ് ട്യൂബ് ബേബി അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരെ ഒത്തിരി വിവരങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഈ വയസ്സൻ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ ആ ഡയറക്ഷനിലേക്ക് അറ്റൻഷൻ കൊണ്ടുപോകാതിരിക്കേണ്ടതിന് അവിടുന്ന് മാറട്ടെ, ഞാൻ മുന്നോട്ട് മാറാൻ പോകയാം. തേണ്ട ഈ കാണുന്നത് 1997 February 13 ജെറോം എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ക്ലോണിങ് മുഖേന ഉണ്ടാക്കിയെടുത്ത ഡോളി എന്ന ഒരാടിൻ അതിൻ്റെ പിള്ളേരും കൂടെ, അതിൻ്റെ പിള്ളേരല്ല, എല്ലാം അങ്ങേരുടെ ആടാ, എല്ലാം അങ്ങേരുടെ പിള്ളേരാ. മിസ്റ്റർ ജെറോം എ സയൻറ്റിസ്റ്റ്, വാഷിങ്ടൺ, ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നയാളാണ്. 1997 February 13 സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നല്ലാതെ ഒരു മാമലിനെ സൃഷ്ടിച്ച്, ക്ലോണിങ് മുഖേന ഒരു മാമലിനെ സൃഷ്ടിച്ച് പുറത്തോട്ട് വിട്ടതാ. നിശ്ചയമായും അത് മുഴുവനും രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നുവെന്നും അൽപ്പായുസിൽ അത് മരിച്ചുവെന്നും ഒക്കെ, അത് ചത്തുപോയി എന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഒരു വിഭാഗത്തെ അദ്ദേഹം പുറത്തെടുത്തു. നോർമലാടിൻ്റെ ഷെയ്പ്പൊക്കെ തന്നെ തോന്നുമെങ്കിലും അതിൽ നിന്ന് അല്പസ്വല്പമായ വ്യത്യാസവും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് കഴിയുമെങ്കിൽ നാളെ മനുഷ്യപ്രാണനും മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങളും വിൽപ്പനയ്ക്ക് വെക്കും. ഇന്ന് കിഡ്നി വാങ്ങിക്കാൻ കിട്ടും, ലിവർ വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ പലതും പലതും പലതും. കണ്ണു മാറ്റിവെക്കാം, ഹാർട്ട് മാറ്റിവെക്കാം, തല മാറ്റിവെച്ച ചരിത്രമുണ്ട്. ഇതൊക്കെ തെരുവിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കാലയളവിലേക്ക് വരും. എന്നാൽ നഗരങ്ങളുടെ വീഴ്ചയോടെ അത് നഷ്ടമാകും എന്ന് തിരുവചനം എടുത്തു പറയുന്നു. ക്ലോണിങ്ങിലൂടെ പുറത്തു വന്ന ചില പുള്ളികളെ കാണിക്കുക. ഞാൻ ഇസ്രയേലിൻ്റെ ലക്ഷണങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ തൊട്ടു, അതുകൂടെ പറഞ്ഞു വെച്ച് ഇന്ന് നിർത്താൻ പോകുകയാണ്. ഇസ്രയേലിൻ്റെ ചില ലക്ഷണങ്ങൾ, ഇസ്രയേലിനെക്കുറിച്ച് തളിർക്കുന്ന അത്തി എന്ന ആശയത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും ഞാനതിനെ തൊട്ട് പറഞ്ഞിരുന്നു. ഒരു ദിവസം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു അത്തിയുടെ അടുക്കൽ ഫലമന്വേഷിച്ചു ചെന്നു. ഫലം കാണാതെ പോയി. തനിക്ക് വേണ്ടിയിരുന്നത് ഫലമാണ്, ഇലയല്ല. എന്നാൽ ഫലം കാണാതെ വന്നതിനാൽ യേശു ആ അത്തിയെ ശപിക്കുകയും ആ അത്തി വേഗത്തിൽ ഉണങ്ങുകയും ചെയ്തു. ഉണങ്ങിയ അത്തി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് യേശു അത്തിയെ ശപിച്ചത്? മത്തായിയുടെ സുവിശേഷം 26:25 നോക്കിയാൽ, ഒന്ന്, അവർക്ക് ഫലമില്ലായിരുന്നു, യഹൂദജാതിക്ക് ഫലമില്ലായിരുന്നു. ഈ ആത്മീയർ എന്ന് പറയുന്ന നാം, നമ്മുടെ സഭകൾ ക്രിസ്തുവിന് ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചാൽ കൊള്ളാം. അനേകരും കായ്ച്ചു പിടിച്ചത് കാട്ടുമുന്തിരിങ്ങായ. ദൈവനാമത്തെ ഉയർത്തുന്നതിന് പകരം തിരുനാമത്തെ അപമാനിക്കുന്നതും, പരിശുദ്ധാത്മാവിൻ്റെ വാഹകന്മാരായി കൃപാവരങ്ങൾ കൊണ്ട് ജനത്തെ ശുശ്രൂഷിക്കേണ്ടതിന് പകരം കൃപാവരങ്ങളെ ചോദ്യം ചെയ്യുന്നതുമായ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. അത്രയുമൊന്നും യഹൂദന അധപ്പതിച്ചിരുന്നില്ലെന്ന് ഓർക്കണ്ട, ഓർത്തുകൊള്ളുക. ഇന്ന് അതിനേക്കാൾ പലരും അധപ്പതിച്ചു കഴിഞ്ഞു. ഒന്ന്, അവർക്ക് ഫ്രൂട്ട്സ് ഫലമില്ലായിരുന്നു. രണ്ട്, അവർ ദൈവത്തെ അനുസരിക്കാതെ പോയി, അനുസരണക്കേട് കാണിച്ചു. മൂന്ന്, അവർ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു. ഇന്ന് അവരുടെ രാജാക്കന്മാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് മറക്കണ്ട, അവർ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു. അവരൊടുവിൽ യേശുവിനെ കുരിശിച്ചു. ഇന്ന് എത്രയോ ആത്മീയരെ കുരിശിച്ചു കൊണ്ടിരിക്കുന്നു ഒരർത്ഥത്തിൽ.
അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തെറ്റുണ്ട്, ശാപമുണ്ടെങ്കിൽ എൻ്റെ മേൽ വന്നോട്ടെ, ഞാൻ ഏറ്റു എന്ന് പറയുന്നവർ, അങ്ങനെ ഒരു ശിക്ഷയുണ്ടെങ്കിൽ പിടിച്ചോളാമെന്ന് പറയുന്നവർ, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ എന്ന് അവരാർത്തു. റാദർ അവർ അത് ഡിസേർവ് ചെയ്തു, അവരതിനെ അംഗീകരിച്ചു, അവരതിനെ അക്സെപ്റ്റ് ചെയ്തു, ദൈവം അവർക്ക് കൊടുത്തു. അങ്ങനെ യഹൂദൻ്റെ പൊളിറ്റിക്കൽ സൈനാണല്ലോ അത്തി, യഹൂദൻ ലോകത്തിൽ മുഴുവനും ചെതറി, ലോകത്തിൽ മുഴുവനും പരന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 19:44, ലൂക്കോസിൻ്റെ സുവിശേഷം 21:44 ഈ വാക്യങ്ങളിൽ യേശു പറയുന്നത്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നീ നിൻ്റെ സന്തതിയും ലോകം മുഴുവനും പതറും, പരതിപ്പോകും. അങ്ങനെ AD 70 അക്കാര്യം സംഭവിച്ചു. അവർ തകർന്നു കിടന്ന കാലഘട്ടത്തിൽ ഒരു രാജ്യം നേരിട്ട പ്രതിസന്ധികളെ നോക്കണേ. ആ വരുന്നതിഞ്ഞ് വന്നോട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം ഏത് ദൈവമാണ്, എന്നേക്കാൾ കവിഞ്ഞ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്നത്തെ മഹാപുരോഹിതൻ ചോദിച്ചതുപോലെ തന്നെ ഇന്നത്തെ മഹാപുരോഹിതന്മാരും കൊച്ചുമക്കളും ഒക്കെ ചോദിക്കുന്ന പണിയുണ്ടെന്ന് മറക്കണ്ട. ഒരാളെങ്കിലും എരിയുന്ന തീയിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഗൗരവത്തിൽ ഇത് വിളിച്ചു പറയുന്നത്. ചീത്ത വിളിക്കുന്ന പരിഹാസികളുണ്ട്, അവർ ചെയ്തിരിക്കും, അവരുടെ അകൃത്യം തികയട്ടെ. പക്ഷേ ഒരുത്തൻ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ, അതുകൊണ്ട് ഞാനിത് പറയുകയാണ്. അവർ തകർന്ന് ലോകത്തിൽ മുഴുവനും ടോഡൻഡാവും, രാജ്യം മുഴുവനും അവർ നഷ്ടമായി പോയ സാഹചര്യത്തിൽ ആ സാമ്രാജ്യത്തെ 46 ശത്രുക്കൾ അറ്റാക്ക് ചെയ്തു. യഹൂദൻ തകർന്ന തകർച്ച 46 ശത്രുക്കൾ അവരെ അറ്റാക്ക് ചെയ്തു. 30 പാർഷ്യലി അവർ ഡിസ്ട്രോയിഡ്, അവർ തകർന്നുപോയി. 25 ഗവൺമെൻറ്റുകൾ ഇസ്രയേലിനെ മാറി മാറി ഭരിക്കേണ്ടതായി വന്നു. ഇത്യാദി വിവരങ്ങൾ പസുകേവൈ ഗിവർഗീസിൻ്റെ ആധികാരിക പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തെ ദൈവം മാനിക്കട്ടെ, ഈ കിടക്കയിലും ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഈ തകർന്ന ഇസ്രയേലാണ് 1949 തിരിച്ച് തളർത്തിങ്ങോട്ട് എഴുന്നേറ്റത്. ആ തളിർപ്പിനെക്കുറിച്ചാണ് പറഞ്ഞത്, ലോകം മുഴുവനും തകർന്നു പോയവർ തിരിച്ച് തളിർത്തെഴുന്നേറ്റ് വരും. AD 70 തകർന്നത് 1949 തിരിച്ച് തളിർക്കാൻ തുടങ്ങി. അത്തി മുതലായ വൃക്ഷങ്ങൾ, ഈ ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ടതാണ്, അത്തി മുതലായ വൃക്ഷങ്ങൾ. ഈ അത്തിയെക്കുറിച്ച്, യഹൂദനെക്കുറിച്ച് എസക്കിയേൽ പ്രവചനം 37:7 വീണ്ടും പറയുന്നത്, ഞങ്ങളുടെ അസ്ഥികൾ ആകപ്പാടെ തകർന്നു, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങളുടെ അസ്ഥികൾ പോയി എന്നൊക്കെ അവർ നിലവിളിച്ചെങ്കിൽ 1 രണ്ടാമത്തെ ഭൂകമ്പം, 2 കൊണ്ട് അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു, ജീവൻ അവരിലേക്ക് വന്നു, കാറ്റ് അവർക്ക് ശ്വാസം കൊടുത്തു, അവർ എഴുന്നേറ്റൊരു സൈന്യമായി മാറി എന്ന് ഞാൻ പറഞ്ഞു. 1 ലോകമഹായുദ്ധത്തിലും 2 ലോകമഹായുദ്ധത്തിലും 2 രണ്ട് ഭൂകമ്പങ്ങൾ പോലെ അത് സംഭവിച്ചു. ഡോക്ടർ വൈസ്മാനെ ദൈവം ഉപയോഗിച്ചു, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. ദൈവം അദ്ദേഹത്തിന് കൊടുത്ത കഴിവുകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ചേർന്ന് ഉപയോഗിച്ചതിനാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തെ മാനിക്കുകയും താൻ മുഖേന ഇസ്രയേലിൻ്റെ ഫോർമേഷൻ നടക്കുവാൻ ദൈവം ഇടയാക്കുകയും ചെയ്തു. വൈസ്മാൻ ഒരു നിർണായകമായ ഘടകം വഹിച്ച ഒരാളാണ്. മത്തായിയുടെ സുവിശേഷം 21:18 യേശു അത്തിയെ തിരിച്ചനുഗ്രഹിച്ചു. എസക്കിയേൽ 37:7 വാക്യങ്ങളിൽ, എൻ്റെ ജനമേ നിങ്ങൾ എൻ്റെ വചനം കേൾക്ക്, ഞാൻ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ജീവനയക്കും, പ്രവചിക്ക് പ്രവാചക എന്ന് പറഞ്ഞ് ദൈവം ഒരു പ്രവാചകനെ അങ്ങോട്ടയച്ചു. അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർത്തു. മുതലായ വൃക്ഷങ്ങൾ ഞാൻ പറഞ്ഞു, അനേക രാജ്യങ്ങൾ തേണ്ട വിടുതലിലേക്ക് വന്നു, അനേക രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു, അനേക രാജ്യങ്ങൾ അടിമത്വത്തിൽ നിന്ന് വെളിയിൽ വന്നു. ലോകത്തിൽ 1900 മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് 187 രാജ്യങ്ങളാണ് ഒരു 100 കൊണ്ട് വന്നത്. അത്തി മുതലായ വൃക്ഷങ്ങൾ തേണ്ട പിന്നൊരിക്കൽ വീണ്ടും കർത്താവ് തപ്പിച്ചെന്നു. അത്തിയിൽ ഫലം, പണ്ടൊരിക്കൽ ഫലമന്വേഷിച്ചു എന്നപ്പോൾ ഫലമില്ലാതിരുന്ന അത്തി ഇന്ന് ഫലം കായ്ക്കാൻ തുടങ്ങിയതിനായി സ്തോത്രം. ഈ അത്തി ഒരുപാട് തരത്തിലുള്ള ഫലം കായ്ക്കുന്നുണ്ട്. ഒരു ആവറേജ് കണക്ക് ഇങ്ങനെയാണ്, ലോകത്തിൽ ഇന്ന് മനുഷ്യന് പ്രയോജനമുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിൻ്റെ 94% യഹൂദനാ കായ്ച്ചത്. ആവർത്തിക്കാം, ലോകത്തിൽ ഇന്ന് മനുഷ്യന് പ്രയോജനമുള്ള കണ്ടുപിടുത്തങ്ങളിൽ, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിൽ 94% യഹൂദനാണ് കണ്ടുപിടിച്ചത്. അത് അത്തി ഫലം കായ്ച്ചു. ലോകവ്യാപകമായി സുവിശേഷം പ്രസംഗിക്കുന്ന ഇടങ്ങളിലെല്ലാം യഹൂദൻ്റെ ഉദാഹരണം എടുത്തുകൊണ്ട് ആത്മീയർ പ്രസംഗിക്കുന്നു. അത്തി ഫലം കായ്ച്ചു. അവർ ദൈവത്തെ സ്തുതിക്കുവാനും വന്ദിക്കുവാനും തുടങ്ങി. അവർ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങി. അതെ, അത്തി കായ്ച്ചു തുടങ്ങി. ഫലമന്വേഷിച്ച് എന്നു, അന്ന് ഫലമില്ലായിരുന്നു, ശപിച്ചു. ഇന്ന് ഫലം
പ്രകാരം കാണുന്നതിനാൽ ദൈവം അതിനെ അനുഗ്രഹിക്കും. എന്നിട്ട് തിരുവചനം പറയുകയാണ് മത്തായിയുടെ സുവിശേഷം 24:34 വേളിയായിട്ട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അത്തി മുതലായ വൃക്ഷങ്ങൾ ഫലം കായ്ക്കുന്നത് കണ്ട തലമുറ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും അത് എടുത്തു പറഞ്ഞു, കണ്ട തലമുറ അത്തി കായ്ക്കുന്നത് കണ്ട തലമുറ ഇതെല്ലാം കഴിയുവോളം ഒഴിഞ്ഞു പോകയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു 1947-6 ജനിച്ച എനിക്ക് 1948 തഴച്ച അത്തിയെ കാണുവാൻ കൃപ ലഭിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം. ഈ തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുന്നമേ, എൻ്റെ തലമുറ തീർന്നു പോകുന്നതിന് മുന്നമേ, യേശുവിൻ്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല. സഹോദരാ, യേശുവിൻ്റെ വരവ് വാതുക്കലാണ്, തയ്യാറായിട്ടുണ്ടോ? ലൂക്കോസിൻ്റെ സുവിശേഷം 21:29-30 ദയവായി ഒന്ന് വായിക്കാമോ? ഒരു ഉപമയും അവരോട് പറഞ്ഞത്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അത്തി മുതലായ വൃക്ഷങ്ങൾ 185 വൃക്ഷങ്ങളൂടെ ചേർത്താണ്, 86 മറ്റു വൃക്ഷങ്ങൾ അഥവാ മറ്റു രാജ്യങ്ങളും ഈ കാലഘട്ടത്തിനുള്ളിലാണ് തളിർത്തെഴുന്നേറ്റത്. 1949 എന്ന് പറഞ്ഞാൽ 50 കൂട്ട് തൊട്ടതല്ലേ, തൊട്ട ഫിഗറാ. 1900 മധ്യഭാഗത്താണ് ഇസ്രയേൽ തളിർക്കുന്നതെങ്കിൽ 1900 മുതൽ 2000 വരെയുള്ള വർഷങ്ങൾ കൊണ്ട് ലോകത്തിലെ 187 രാജ്യങ്ങൾ തളിർത്തു വന്നു. അതിൽ കൂടുതലുണ്ട്, എടുത്തു പറയത്തക്ക രാജ്യങ്ങൾ തളിർത്തു വന്നു. ഇത് കാണുന്നവനോട് യേശു പറഞ്ഞു, സത്യമായി അറിഞ്ഞു, വേനൽ അടുക്കലാണ്, നമുക്കൊന്ന് ഒരുങ്ങി തലകളെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. അന്ന് വിടുവിക്കപ്പെട്ട അല്ലെങ്കിൽ സ്വതന്ത്രമാക്കപ്പെട്ട രാജ്യങ്ങളുടെ ഒരു കണക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ചു, ഒന്നുകൂടെ കാണിച്ചു എന്ന് മാത്രം. ഇന്ന് പകൽ ദൈവപൈതലേ, യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നമ്മെ ഒരുക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഞാൻ ബാഫ്രിൽ ഡിക്ലറേഷനെ കുറിച്ച് പറഞ്ഞു, അല്ലൻബായിയുടെ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു, അങ്ങനെ യുദ്ധം ചെയ്തവർ രാജ്യം പിടിച്ചെടുത്തതിനെക്കുറിച്ച് പറഞ്ഞു. 1917 തുർക്കികൾ കീഴടങ്ങിയ ചരിത്രം ഞാൻ എടുത്തു. ബ്രിട്ടീഷ് ഗാർഡ് ജോപ്പാ ഗേറ്റിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന കാഴ്ച ഞാൻ കാണിച്ചു. ഓട്ടോമാൻ ഗവൺമെൻറ് സറണ്ടർ ചെയ്ത ചരിത്രമാണ് ആദ്യം നമ്മൾ കണ്ടത്. അമേരിക്കയിലെ ന്യൂസ് പേപ്പറുകൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്ന വിവരം ഞാൻ പറഞ്ഞു. മറക്കണ്ട, അല്ലൻബായിയോടുകൂടെ ഇരുന്നത് നമ്മോടുകൂടെ ഇരിക്കും. അല്ലൻബായി ഒരു സൈന്യത്തിൻ്റെ അധിപനായിരുന്നു, ലോകരാഷ്ട്രങ്ങളുടെ ഗവൺമെൻറ്റുകളെ നിയന്ത്രിച്ചു കൊണ്ടുപോയവൻ. 1917 December 11 ഷൂസ് അങ്ങോട്ട് മാറ്റിയിട്ടു, വെറും കാലിൽ യോപ്പാ ഗേറ്റിൻ്റെ മുമ്പിലോട്ട് ഇറങ്ങി വെച്ച് പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം. തീരെ അല്പന്മാരാണ് ഈ ചെരുപ്പൂരി വെച്ച് നടക്കുന്നത്. സാധുക്കളാ, വിവരമില്ലാത്തവരാ, പഠിത്തമില്ലാത്തവരാ, ഓക്കെ ഓക്കെ, ഈ പറയുന്നവന് ഒരുപാട് പഠിത്തമുണ്ട്, അല്ലൻബായിയേക്കാൾ മേളിലായിരിക്കും, അവിടെ പോട്ടെ. അല്ലൻബി, അല്ലൻബായി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചു വന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലൻബി എന്നാണ് ഒഫീഷ്യലി എഴുതുന്നത്. അദ്ദേഹം തൻ്റെ ചെരുപ്പ് അങ്ങോട്ട് ഊരിയിട്ടേച്ച് തേണ്ടൊരു ആരോഹണ ഗീതം പാടിക്കൊണ്ട് തന്നോട് ചേർന്ന് പാടുവാൻ കഴിയുന്ന യഹൂദന്മാരെ കൂട്ടിക്കൊണ്ട് എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം പിടിച്ചെടുക്കുവാൻ ദൈവം കൃപ തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യോപ്പാ ഗേറ്റിൻ്റെ ഒരു വശത്തൂടെ അകത്തേക്ക് കയറുകയും യോപ്പാ ഗേറ്റിൻ്റെ മറുഭാഗത്തൂടെ ബ്രിട്ടീഷ് റൂളായതുകൊണ്ട് നിശ്ചയം ഇടത്തുവശത്തൂടെ, ആ ഗേറ്റിൻ്റെ ഇടത്തുവശത്തൂടെ അവരകത്തേക്ക് കയറുകയും മറുവശത്തുകൂടെ തൻ്റെ സൈന്യങ്ങൾ, പഴയ ഗവൺമെൻറ്റിൻ്റെ സൈന്യങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോകുകയും ചെയ്യുന്നൊരു കാഴ്ചയുണ്ട്. ഈ ദിവസങ്ങളിൽ ഒന്നിൽ ആരോഹണ ഗീതം പാടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ കർത്താവ് നമ്മെ ഉപയോഗിക്കട്ടെ. അല്ലൻബായിയെ വൈസ്മാനെ പണ്ടൊരിക്കൽ ഉപയോഗിച്ച ദൈവം ഇന്ന് നമ്മിൽ ചിലരെ കൂടെ ഉപയോഗിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. സൈൻ ഇൻ ദ സ്കൈ എനിക്ക് ഇന്ന് എടുക്കാൻ നേരം കിട്ടത്തില്ല, അതുകൊണ്ട് വരുന്ന ആഴ്ചയെ തുടങ്ങിക്കോളാം. ഉൽപ്പത്തി പുസ്തകം 1:14 വരുന്ന ആഴ്ചയിലേ തുടങ്ങത്തുള്ളൂ, ഇന്ന് തുടങ്ങാനൊക്കത്തില്ല. ഉൽപ്പത്തി പുസ്തകം 1:14 വാക്യത്തിൽ തൻ്റെ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചു വെച്ചത് ചെയ്ത ചില അടയാളങ്ങൾ കാണിക്കാനാ. യോവേലിൻ്റെ പുസ്തകം 2:31 അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2:20 അതിനകത്ത് ബ്ലഡ് മൂണുകളെ കുറിച്ച് പറയുന്നുണ്ട്. 2014 മുതൽ 2015 വരെ 4 ബ്ലഡ് മൂണുകൾ ആകാശത്ത് നടന്നത് യേശുവിൻ്റെ വരവിൻ്റെ ചിഹ്നമായിരുന്നു. അതിനോട് ചേർന്ന് യുണൈറ്റഡ് നേഷൻസ് എടുത്ത തീരുമാനങ്ങളും മറ്റും ഞാൻ ചിലതൊന്ന് ഓടിച്ച് തൊട്ടേച്ച് മാറാം. ഞാൻ അന്നത്തെ ട്രീറ്റുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു, അജണ്ട 2030 അന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പിന്നത്തേതിൽ വന്ന ഒന്നാണ് ID 2020, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി നടക്കുവാനുള്ള ചിലതുണ്ട്. ഒന്ന്, ശ്രദ്ധിച്ചാലും ഈ വർഷം മെയ് മാസം 2020
എഡ്യൂക്കേഷണൽ യൂണിറ്റി ഉണ്ടാകേണ്ടതിന് എല്ലാ മതങ്ങളും ഒരുമിച്ച് ചേർത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നാക്കണമെന്ന് വൺ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ശാഖകളിൽ ഒന്നായ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അഡ്രസ്സ് ചെയ്യുവാൻ പോപ്പ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതായി യു എൻ ഒ പ്രസിദ്ധപ്പെടുത്തി. അടുത്തത് സെപ്റ്റംബർ 20 വൺ വേൾഡ് റിലിജിയനിൽ ആളുകൾ ഒരുമിച്ച് ചേരാൻ വേണ്ടി തന്റെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ എക്സ് പ്രൈം മിനിസ്റ്റർ ഒരു കോൾ കൊടുത്തത് നമുക്കറിയാം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് പോപ്പ് കൊടുത്ത റിലീജിയസ് കോള്, പോപ്പ് കൊടുത്ത എഡ്യൂക്കേഷണൽ കോള്, വൺ റിലിജിയൻ്റെ കോള്. അതിനേക്കാൾ വലുതാണ് ബിൽ ഗേറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ജെയിംസ് ഗോർഡൻ ബ്രൗൺ ഒരു വൺ വേൾഡ് ഗവൺമെൻറ്റിന് വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടില്ല. എന്നാണ് അതിനൊരു മീറ്റിംഗ് ഇരിക്കേണ്ടതെന്ന് ഇതുവരെയും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതിനോട് ചേർന്നാണ് ബിൽ ഗേറ്റ്സ് ഒരു കോൾ കൊടുത്തത്, ഒരു ഇഞ്ചക്ഷന് വേണ്ടി, ഒരു വാക്സിന് വേണ്ടി. ഡേറ്റ് കൊടുത്തിട്ടില്ല. എനിക്കറിഞ്ഞുകൂടാ. 666 പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, വാക്സിൻ തയ്യാറാകുമ്പോൾ അത് കൊടുത്തിരിക്കും. ഡെൻമാർക്ക് ഗവൺമെൻറ്റും അങ്ങനെയാണ് പറഞ്ഞത്, വാക്സിൻ തയ്യാറാകുമ്പോൾ ആ ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കും. റൂള് പാസ്സാക്കി വെയിറ്റ് ചെയ്യുക. ദൈവവേദിലെ ഞാനൊന്ന് പറയട്ടെ, സ്വർഗത്തിൽ കാഹളം ധ്വനിക്കുമ്പോൾ വാക്സിൻ റെഡിയാകും. എനിക്കത് തീർത്തു പറയാൻ അറിഞ്ഞുകൂടാ. എനിക്ക് ലഭിച്ച അല്പമായ അറിവിൽ നിന്ന് ഞാൻ പറയുക, കർത്താവുദൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങുവാൻ സ്വർഗീയ സമയം തികയുമ്പോൾ ഇവിടെ വാക്സിൻ ആരംഭിച്ചെന്ന് വരാം. അതിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. ആസ് ആൻഡ് വെൻ റെഡി, പിതാവല്ലാതെ പുത്രൻ പോലും അറിയാത്ത ഒരു സമയം. വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുക, ധ്രുതഗതിയിൽ ചെയ്യുകയാ. ലക്ഷോപലക്ഷം കോടി ഡോളർ അതിനുവേണ്ടി മുടക്കിക്കൊണ്ടിരിക്കുകയാ. എന്നായിരിക്കും തീരുന്നത്? കാഹളം ധ്വനിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇത് സംഭവിക്കും. ഇതാ ഞാൻ അടുക്കൽ വാതുക്കൽ തലകൾ ഉയർത്തുവാൻ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാം. ഞാനെന്നിവിടെ നിർത്തട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, അങ്ങയുടെ ജനത്തെ തൃക്കരങ്ങളിലേക്ക് തന്ന് ഞാൻ ഒരു വാക്കിൽ അവരെ അനുഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലായിരുന്നു ശ്രദ്ധിച്ചവർക്കായി സ്തോത്രം. അന്ത്യകാല സംഭവങ്ങൾ ഞങ്ങളെ പിടിച്ചുണർത്തുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളെത്തി. ഇനിയെങ്കിലും ഞങ്ങളുടെ തലകളെ ഉയർത്തുവാൻ, രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവർ യേശുവിന് വേണ്ടി രക്ഷയേറ്റു പറയുവാൻ, വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റിട്ടില്ലാത്തവർ യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുവാൻ, തലമുറയിൽ നിന്ന് വേർപെട്ടിട്ടില്ലാത്തവർ ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി വേർപെട്ട് യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവസഭയുടെ ഔദ്യോഗിക ഗ്രന്ഥമായ ബൈബിൾ പഴയ നിയമത്തിൻ്റെ ഉപമയിൽ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെയൊക്കെ തുമ അനുസരിച്ച് ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ തന്നെ തൃക്കരങ്ങളിൽ തരികയാണ്. അങ്ങയുടെ വന്യനാമം ഉയരണമേ, മഹത്വമുള്ള നാമം ഉയരണമേ. ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെ അംഗീകരിക്കണമേ. ഒന്നുകൂടെ കഴുകണം, ശുദ്ധീകരിക്കണം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.